നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തെങ്ങം സഖാവ് ജയാനന്ദൻ, അതുപോലെ CPIMന്റെ കാസർഗോഡ് ജില്ലയിലെ നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായി നമ്മുടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെല്ലാമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും ചുമതലപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മുൻ MLA കൂടിയായിട്ടുള്ള സഖാവ് കുഞ്ഞിരാമൻ, പിന്നെ അധ്യക്ഷവേദിയിൽ ഇരിക്കുന്ന നമ്മുടെ പാർട്ടി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള പാർട്ടി നേതാക്കളെ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ അല്പം വൈകിയാണ് ഇവിടെ എത്തിയത്. കാരണം ഞങ്ങളുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉള്ളതിനാൽ നമ്മുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ കൂടി പങ്കെടുക്കുന്ന യോഗത്തിൽ അല്പസമയം കൂടി കഴിഞ്ഞിട്ട് പോകാം. അവിടെ നമുക്ക് നമ്മളെ നേതാക്കളുണ്ടല്ലോ, അപ്പൊ സംസാരിക്കുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. അപ്പൊ എന്തായാലും വലിയ ബുദ്ധിമുട്ട് ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. എങ്കിലും ചില സ്ഥലങ്ങളിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ മറ്റെങ്ങനെയൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഏതായാലും ഈ സമയത്ത് ഇവിടെ എത്തി ഇവിടെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. വളരെ ഏറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ പ്രദേശത്ത് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. അപ്പോ നമ്മുടെ നേതാക്കന്മാരൊക്കെ വരുന്ന സന്ദർഭത്തിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, കുമ്പള ഭാഗങ്ങളിലൊക്കെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക പേരുണ്ടല്ലോ, കട്ടത്തെടുക്ക. ഇവിടെ ഈ പ്രദേശത്തെ ഒരു പൊതുയോഗത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിചിത മുഖങ്ങളെല്ലാം ധാരാളമുണ്ട്, വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി എടുത്തൊരു തീരുമാനത്തിന്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ പൊതുയോഗം ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അതറിയാം, നമ്മുടെ ജയാനന്ദ സഖാവും മറ്റ് സഖാക്കളെല്ലാം ഇവിടെ സംസാരിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ രാജ്യം നേരിടുന്ന അതീവ ഗൗരവതരമായ ജനകീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലേക്ക് അതിന്റെ ഗൗരവം എത്തിക്കുന്നതിന് കഴിയണം എന്നുള്ള നിലക്കുകൂടിയാണ് ഈ ഒരു ക്യാമ്പയിൻ പൊതുയോഗം എന്നുള്ള നിലയിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ നമ്മുടെ പത്രമാധ്യമങ്ങളുണ്ട്, ദേശാഭിമാനിയും ചിന്തയും അതുപോലുള്ള ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ എങ്കിൽ പോലും ഭൂസ്വാമ മാധ്യമങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. കേരളത്തിൽ തന്നെ 100 കണക്കിന് പ്രചരണ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എടുക്കുന്ന തീരുമാനങ്ങളെ എങ്ങനെയെങ്കിലും അത് ജനങ്ങളെ ഇടയിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ എടുക്കുന്ന തീരുമാനം, ജനങ്ങളെ അറിയിക്കേണ്ടുന്ന കാര്യങ്ങൾ ഏത് വിധത്തിലാണ് മറച്ചു വെക്കാൻ സാധിക്കുക, അറിയിക്കേണ്ട കാര്യങ്ങളെ അറിയിക്കാതിരിക്കുക, എന്നാൽ ഏതെങ്കിലും വിധത്തിൽ ചില പ്രത്യേകമായിട്ടുള്ള ഒരു ചെറിയ തരി എന്തെങ്കിലും ഇവിടെ കിട്ടിയാൽ അത് പെരുപ്പിച്ച് പാർട്ടിക്കെതിരായിട്ട് ജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിക്കുക, ഈ ഒരു ലക്ഷ്യവുമായിട്ടാണ് കുറെ പത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മുമ്പിൽ എന്താ മാർഗമുള്ളത്? നമ്മുടെ മുന്നിലുള്ള മാർഗം ഇത് തന്നെ. ചെറിയ ചെറിയ കുടുംബയോഗങ്ങൾ, ചെറിയ ചെറിയ പൊതുയോഗങ്ങൾ, ഇതുപോലുള്ള മേഖലാ യോഗങ്ങൾ, ഇങ്ങനെയുള്ള പൊതുയോഗങ്ങളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളുമായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള സഖാക്കൾ മുഖാമുഖം ഇരുന്ന് നമ്മൾ സംസാരിക്കും. എന്താണ് കേന്ദ്ര കമ്മിറ്റി എടുത്ത പ്രമേയം, എന്താണ് എടുത്ത തീരുമാനം എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി പൊതുയോഗത്തിൽ നമുക്ക് സംസാരിക്കുമ്പോൾ അത് കൃത്യമായി അവരെ ധരിപ്പിക്കാം. നിങ്ങളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഇപ്പൊ നമ്മുടെ രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ന് കൂടുതൽ കൂടുതൽ ദുരിതപൂർണമായ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റം അതിന്റെ പാരമ്യത്തിലെത്തിയ ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇപ്പൊ കുറച്ച് അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഒരു കിലോ തക്കാളിക്ക് 200 രൂപ വരെ എത്തി, 250 രൂപ വരെ എത്തിയ ഒരു സന്ദർഭം ഉണ്ടായി അല്ലേ.
അപ്പൊ ആരും തക്കാളി വാങ്ങുന്നില്ല, ഉരുളക്കിഴങ്ങും വാങ്ങുന്നില്ല. നമ്മളൊക്കെ കേരളത്തിൽ അത്യാവശ്യം നമ്മൾ തന്നെ പച്ചക്കറി ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ചീരയോ അല്ലെങ്കിൽ കുമ്പളോ ഇതൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കുറച്ചൊക്കെ എങ്ങനെയെങ്കിലും ജീവിക്കും, പല മറ്റു പല കറികളും വെക്കും. പക്ഷെ വടക്കേ ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് 140 കോടി ജനങ്ങളിൽ ഈ 3.5 കോടി ജനങ്ങൾ ബാക്കി വന്നാൽ ബാക്കിയുള്ള 137 കോടി ജനങ്ങളുണ്ടല്ലോ ഈ വടക്കേ ഇന്ത്യയിലേക്ക് എത്തി നോക്കിയാൽ അവർക്കുള്ള ഭക്ഷണം എന്താണെന്നറിയോ? ഒന്നുകിൽ കുറച്ച് ചോറ് അല്ലെങ്കിൽ ഗോതമ്പ് ചപ്പാത്തി റൊട്ടി എന്ന് പറയും. പിന്നെ ഉരുളക്കിഴങ്ങും പരിപ്പും തക്കാളിയും ഉള്ളി, ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും പരിപ്പും. ഇതല്ലാതെ മറ്റൊരു സദ്യയൊന്നും ഇല്ല അവർക്ക്. പരിപ്പ്, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പക്ഷെ ഇതിന് മൂന്നിന് ഇതിനെല്ലാറ്റിനും ഉള്ളിക്കും ഉരുളക്കിഴങ്ങിനും അതുപോലെ പരിപ്പിനും തക്കാളിക്കും എല്ലാം തീ പിടിച്ച വില നമ്മൾ പറയാറില്ലേ. എങ്ങനെ ഇത് വന്നു എന്നതിനെ സംബന്ധിച്ച് ഗൗരവത്തോടുകൂടി ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് അല്ല. അതാണ് ജയാനന്ദ മോദി സർക്കാരിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇന്ത്യയിലെ 80% വരുന്ന ജനവിഭാഗം എന്ന് പറഞ്ഞാൽ 80 കോടി അല്ല, ആകെ 140 കോടി ജനങ്ങളിൽ 80% ജനങ്ങൾ പട്ടിണിക്കാരാണ്. ഇപ്പൊ 140 കോടിയുടെ 80% 140 കോടിയുടെ 80% എന്ന് പറയുന്നത് 100 കോടിയാണെങ്കിൽ 80% എന്ന് പറഞ്ഞാൽ 80 കോടിയാണ്. 140 × 80 എന്ന് പറയുമ്പോ 100 കോടിയിലധികം വരുന്ന ജനങ്ങൾ ഇന്ത്യയിലെ 140 കോടിയിൽ 100-120 കോടി ജനങ്ങൾ പട്ടിണിക്കാരാണ്. കേരളത്തിലത് കുറച്ച് മാറ്റി വെച്ചോ. കേരളത്തിലെ ജനങ്ങളോട് നമുക്ക് അഭിമാനത്തോടെ ധൈര്യത്തോടെ ചോദിക്കാം, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഭാഗത്തെ മലയോര മേഖലയിൽ പോയിട്ട് ആദിവാസി കുടിലുകളിൽ വീടുകളിൽ നമ്മൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇന്ന് വകയുണ്ടോ? അവര് പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അരിയുണ്ട്, ഞങ്ങൾക്ക് പട്ടിണിയൊന്നുമില്ല, ഞങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വരുന്നില്ല. ഇപ്പോ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടോ? ആ, എല്ലാ സ്ഥലത്തും ഇലക്ട്രിസിറ്റി ഉണ്ട്. ഈ ചോദ്യം അങ്ങ് ചോദിച്ചാൽ അവർക്ക് ഒരു ഉത്തരമേ ഉള്ളൂ, ഞങ്ങൾക്ക് റേഷൻ കാർഡ് തന്നെ ലഭിക്കുന്നില്ല, ഇല്ല വീടുകളില്ല. ഓട്ടെ, അവർക്ക് റേഷൻ കാർഡില്ല. റേഷൻ കാർഡുള്ളവരോട് അവർ പറയുന്നത് നിങ്ങള് ഈ വിരൽ കൊണ്ട് ഇത് വെക്കണല്ലോ, അത് തമ്പ് സൈൻ നമ്മൾ ഒപ്പിടാത്തവരും അവർക്ക് എഴുതാൻ അറിയാത്തവരിങ്ങനെ വെക്കും, അല്ലെങ്കിലും അല്ലാത്തവരും വെക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആധാർ കാർഡ് വേണം. ആധാർ കാർഡില്ല. ആധാർ കാർഡ് കിട്ടുന്നതിന് എവിടെയാ പോണ്ടതെന്ന്, ഞാനിപ്പം ഈ മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് ആയപ്പോഴാണ് ബീഹാറിലും UPയിലൊക്കെ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോയി, പട്ടണത്തിൽ മാത്രമല്ല കുറച്ച് ഉള്ളിലോട്ട് പോയി. ഞാൻ അവിടെ എത്തിയപ്പോ ഒരു പാവം പിടിച്ച ഒരു സഹോദരി പഞ്ചായത്ത് മെമ്പറാണെന്ന് പറഞ്ഞു. അവരുടെ വീട്ടിൽ കയറി ഒന്നറിയണല്ലോ എന്ന് വിചാരിച്ചു പഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചു, എങ്ങനെയാണ്? അപ്പൊ അവർക്ക് 4 മക്കളുമുണ്ട്, 4 കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ ചെറിയ കുട്ടികളാണ്. ഹസ്ബൻഡ് ജോലിക്ക് പോയ സാധാരണ ഒരു തൊഴിലാളിയാണ്. ഇവര് ജോലിക്കൊന്നും പോകുന്നില്ല, കാരണം ഇവര് പഞ്ചായത്ത് മെമ്പറാണ്. എത്രയാണ് അവരുടെ അലവൻസ്? പഞ്ചായത്ത് മെമ്പറുടെ അലവൻസ് 500, നമുക്കിവിടെയോ 8000 അല്ലേ. ഇവിടെ നമുക്കൊരു പഞ്ചായത്തിന്റെ മെമ്പർക്ക് എത്ര കിട്ടുന്നത്? 8000. പഞ്ചായത്ത് പ്രസിഡന്റിന് 12000. നമ്മളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുണ്ട്. പ്രസിഡന്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് എന്താ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് 3000. ഒന്നുമില്ല, പഞ്ചായത്ത് പ്രസിഡന്റിന് 2000, മെമ്പർക്ക് 500. കേരളത്തിലെ നമ്മുടെ സഹോദരി സഹോദരന്മാരും മെമ്പർമാരും എന്നിട്ട് അവർക്ക് തികയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, കഴിയില്ല. എന്താ കാരണം എന്നറിയോ? ഒരു ദിവസം ഒരു വാർഡിനകത്ത് എത്ര പ്രാവശ്യം ഏതെല്ലാം സ്ഥലത്ത് പോകണം, കേറണം, എന്നിട്ട് ഓട്ടോറിക്ഷ എടുത്തിട്ട് മരിച്ചെടുക്ക പോകണം, മറ്റേ സ്ഥലത്ത് പോകണം, പനിയുള്ളടുക്ക പോകണം, മീറ്റിംഗിന് പോകണം, കുടുംബശ്രീന്റെ പോകണം, വാർഡ് സഭക്ക് പോകണം, തിരക്കോട് തിരക്കാണ് അല്ലേ. ഈ 8000 രൂപ എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ കൊടുക്കാനേ ഉള്ളൂ.
പക്ഷെ അവിടെ ഒരു ഭാഗ്യമുണ്ട്. എന്നാ പറയാ, ഈ 500 രൂപ കിട്ടുന്നവർക്ക് എന്ന് എവിടെയും പോണ്ട. അവരോട് പറയുന്നത് നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരണ്ട. പഞ്ചായത്ത് പ്രസിഡന്റിനോടും സ്ത്രീയോട് പറയുന്നത് നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അതുകൊണ്ട് പോകേണ്ട കാര്യമേ ഇല്ല അവർക്ക്. ഈ 500 രൂപ കിട്ടിയിട്ട് ഞങ്ങൾ പറയുന്നവർക്ക് ഒപ്പിട്ടിട്ട് നിങ്ങൾ പോയിക്കോ, മാസത്തിൽ ഒരു തവണ ഇങ്ങോട്ട് വന്നാൽ മതി, പോകേണ്ട കാര്യമില്ല, ജനങ്ങളെ നോക്കേണ്ട കാര്യമില്ല. അതിലാരും എന്ത് ജനങ്ങളെ നോക്കല്. അവിടെയുള്ള വിലക്കയറ്റത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ അവര് വിചാരിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു ചുറ്റുപാടുണ്ടാക്കാൻ ഈ 75 വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയാം. ദീർഘകാലം ഭരിച്ച കോൺഗ്രസിനോ, കഴിഞ്ഞ 9 വർഷക്കാലമായി ഭരിക്കുന്ന BJPക്കോ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ ദാരിദ്ര്യം, പട്ടിണി എന്ന് പറയുന്നത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ശാപം. ഈ ശാപം ഈ രൂപത്തിൽ ഇങ്ങനെ തുടർന്നിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അവർ തയ്യാറല്ല. കോൺഗ്രസും തയ്യാറല്ല, BJPയും തയ്യാറല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാത്തത്? ഒരു രാജ്യം ക്ഷേമരാഷ്ട്രമാണെന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? ആ രാജ്യത്തുള്ള ജനങ്ങളെല്ലാം അവർക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്. ശരി, ഒരു പരിധിവരെ പട്ടിണിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്പം ക്ഷേമ രാഷ്ട്രമാണെന്ന് പറയാം. തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. UPയിൽ മാത്രം 5000 സ്കൂളുകൾ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. 5000 സ്കൂളുകൾ LP UP സ്കൂളുകൾ. നമുക്കിവിടെ 20 പാർലമെന്റ് മണ്ഡലമാണ്, അവിടെ 80 കേട്ടോ. വലിയ സ്റ്റേറ്റാണ്, നമ്മുടെ കേരളത്തിന്റെ 4 മടങ്ങ് ജനസംഖ്യയുള്ള രാജ്യമാണ്, സ്റ്റേറ്റാണ് UP. അവിടെ 80 പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട്, ഇവിടെ 20 പാർലമെന്റ് മണ്ഡലമാണ് കേരളത്തിലുള്ളത്. 5000ത്തോളം LP UP സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ട് 4 സ്കൂളുകൾ ചേർന്നിട്ട് ഒരു സ്കൂളാക്കി, അത്രയല്ലേ ശമ്പളം കൊടുക്കേണ്ടതുണ്ട്? ഗവൺമെന്റ് സ്കൂളാണ് ഈ പറയുന്നത്. 8 സ്കൂളുകൾ ചിലപ്പോ പട്ടണ പ്രദേശങ്ങളിലാണ്. പട്ടണ പ്രദേശങ്ങളിലുള്ളവർക്ക് മാത്രം പഠിച്ചാൽ മതിയോ? നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമപ്രദേശത്തുള്ള നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ തൊട്ടടുത്തുള്ള സ്കൂളില്ലെങ്കിൽ പിന്നെങ്ങനെയാ അവർ പഠിക്കുക? 5 വയസ്സുള്ള കുട്ടിയെ, 3 വയസ്സുള്ള നമ്മളെ കുട്ടികളാണെങ്കിലോ? ഇപ്പോ കേരളത്തിലുള്ള നമ്മുടെ മക്കള് കുറച്ച് ഒരു 25 കൊല്ലം മുമ്പുള്ളതുപോലെയല്ല. നമ്മുടെ മക്കള് 3ാം വയസ്സിൽ അംഗൻവാടി അല്ലെങ്കിൽ LKG അല്ലെങ്കിൽ UKG എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അല്ലെ, പ്രീ പ്രൈമറി ക്ലാസ്. പണ്ടൊന്നും അതൊന്നും ഇല്ല, ഒരു 6 വയസ്സാകുമ്പോൾ സ്കൂളിൽ കൊണ്ട് ചേർക്കലാണ് കേരളത്തില്. അതൊക്കെ മാറി മാറി നമ്മുടെ കേരളത്തിൽ 3 വയസ്സ് തികയുമ്പോഴത്തേക്കും കുഞ്ഞ് സ്കൂളിലെത്തി, അവിടെ നമുക്ക് ഭക്ഷണമുണ്ട്, പാലുണ്ട്, മുട്ടയുണ്ട്. നമ്മുടെ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്? സ്കൂള് തുറക്കുമ്പോ തന്നെ എന്താണ് ആദ്യം കിട്ടുക? സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് പാഠപുസ്തകം, നല്ല പുതിയ പാഠപുസ്തകം റെഡി അല്ലേ? പൈസ കൊടുക്കണോ? പൈസ കൊടുക്കണോ? വേണ്ട. നല്ല ഒന്നാം തരം യൂണിഫോം ഇല്ലേ? പൈസ കൊടുക്കണോ? നമ്മളൊക്കെ, എന്റെയൊക്കെ പ്രായമുള്ളവര് പഠിച്ച കാലം, പിന്നീട് കഴിഞ്ഞ ഒരു 25 കൊല്ലം മുമ്പുള്ളവര് പഠിച്ച കാലത്തും നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഗവൺമെന്റും കഴിഞ്ഞ ഗവൺമെന്റും എനിക്ക് തോന്നുന്നു VS ഗവൺമെന്റ് കാലത്ത്, അന്ന് നമ്മുടെ KV കുഞ്ഞിരാമനും ഞാനും എല്ലാം പിന്നെ സഭയിലുണ്ട്. അന്ന് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് നമുക്ക് ഇങ്ങനെ പോയാ പോരാ. കേരളത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിലപ്പെട്ട സമ്പത്ത് കുഞ്ഞുങ്ങളാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന പ്രാധാന്യവും പരിഗണനയും, അവരുടെ പോഷകാഹാര കുറവ് നികത്തൽ, അവർക്ക് ഏറ്റവും നല്ല സൗകര്യമുണ്ടാക്കൽ, കളിക്കാനുള്ള സൗകര്യം, പഠിക്കാനുള്ള സൗകര്യം, ഇതൊക്കെ വേണം. നല്ല ഭക്ഷണം വേണം. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് പാല്, മുട്ട, നേന്ത്രപ്പഴം. ചില സ്ഥലങ്ങളിൽ നേന്ത്രപ്പഴം കിട്ടൂല. ഇതിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇല്ലേ?
പണ്ട് ഒരു കഞ്ഞിയും പയറുമാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാനൊരു യു പി സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആകെ എന്താണ്, കഞ്ഞി ചെറുപയർ, ഒന്ന് തേങ്ങ വരെയിടില്ല, ഒന്നുമില്ല, അത് പണം വന്നേരമില്ല. പക്ഷെ എൽ ഡി എഫ് സർക്കാർ വന്നേരം പറഞ്ഞു അങ്ങനെ പറ്റൂല, നമ്മൾ ഇതിനു വേണ്ടി പൈസ കണ്ടെത്തണം, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, ഉച്ചക്ക് ചോറ് കൊടുക്കണം, നല്ല വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് കഴിക്കണം, കുടിക്കാൻ വെള്ളം തിളപ്പിച്ച വെള്ളം കൊടുക്കണം, പാല് തിളപ്പിച്ച് കൊടുക്കണം. ഇപ്പൊ ചോറും അമ്മ നമ്മുടെ മദർ പി ടി എല്ലാം നല്ല ഒന്ന് ഉത്സാഹിച്ച് ഇപ്പൊ എങ്ങനെയൊക്കെയാണെന്നറിയോ, ഒരു സ്കൂളിൽ പോയി നോക്കൂ നിങ്ങള്, ചോറ് സാമ്പാറ് വറവ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പച്ചക്കറി എല്ലാം കൂടി ചേർന്ന് നല്ലൊരു സദ്യ അല്ലേ. സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത്. അങ്ങനെ ആരോഗ്യക്കുറവൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. സ്കൂളിൽ പോകാത്ത ഒരു കുട്ടിയെയും കേരളത്തിൽ കാണാൻ സാധ്യല്ല. 10-ാം ക്ലാസ് പഠിക്കാത്ത ഒരു പെൺകുട്ടിയും ഇപ്പൊ കേരളത്തിലില്ല. പക്ഷെ കേരളവും ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്കൂളിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എല്ലാം തന്നെ വ്യത്യാസമുണ്ട്. യു പി, ബീഹാർ, ഒറീസ എന്നിങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ, മധ്യപ്രദേശ് അവിടങ്ങളിലുള്ള സ്കൂളുകളിൽ, ആ സംസ്ഥാനങ്ങളിലുള്ള സ്കൂളുകളിലും മറ്റും പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലുള്ള കുട്ടികളെ ഇല്ലിപ്പോ. അവരമ്മയുടെയും അച്ഛന്റെയും ഒന്നിച്ച് പാടത്ത് പോവുകയാണ്. അവർക്ക് പുസ്തകവും ഇല്ല, പഠിക്കാൻ സാമഗ്രികളും ഇല്ല, പഠിക്കാനോട്ട് പോകാനും സാധ്യല്ല. ഞാൻ ഈ കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് മഹാരാഷ്ട്രയിലെ ബോംബെയിലെ താനെ ആദിവാസികൾ താമസിക്കുന്ന ഒരു പ്രദേശം അവിടെ പോയപ്പോ അവര് പറഞ്ഞു, ഈ ടോയ്ലറ്റ് ഉണ്ടാക്കി, ടോയ്ലറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് മോഡി ഇപ്പോ വലിയ വായിൽ പറയുന്നുണ്ടല്ലോ. എല്ലാവർക്കും എല്ലാ ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാവർക്കും ടോയ്ലറ്റ്, അങ്ങനെയല്ലേ പറഞ്ഞത്? പക്ഷേ ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്ന സ്റ്റേറ്റായ ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ താനെ എന്ന് പറയുന്ന വില്ലേജ് പ്രദേശത്തും അതുപോലുള്ള വിദർഭ പോലുള്ള പ്രദേശത്തൊക്കെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കാരണം? നിങ്ങൾക്ക് ടോയ്ലറ്റ് കെട്ടിത്തന്നിട്ടില്ലേ? എല്ലാവർക്കൊന്നുമില്ല, കുറച്ചാളുകൾക്ക് കെട്ടിത്തന്നു, കുറച്ച് ചില വീടുകൾക്കുണ്ട്. പക്ഷേ അത് മറ്റ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയി ഡംപ് ചെയ്യാനാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ബാക്കി അല്ലറ ചില്ലറയെല്ലാം വേസ്റ്റ് ഉണ്ടാവില്ല, വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുപോയി നിറക്കാൻ. അതെന്താ, ഞങ്ങൾക്ക് വെള്ളമില്ല. രാവിലെ 4 മണിക്ക് പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ എഴുന്നേറ്റ് എന്നിട്ട് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ നടന്ന് വെള്ളം എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് ഭക്ഷണം പാകം ചെയ്യേണ്ടെന്ന് നമ്മുടെ സഹോദരിമാർ ചോദിക്കുന്നത്. വെള്ളം ഇത് ഭക്ഷണം പാകം ചെയ്യണോ, കുളിക്കണോ, അതോ ടോയ്ലറ്റിൽ ഒഴിക്കണോ? ഒരാൾക്ക് ഒഴിച്ചാ മതിയോ? വീട്ടിൽ 4-5 പേരുണ്ടാവില്ലേ? ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഈ ടോയ്ലറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇല്ല എന്ന് പറയുമ്പോ നമുക്ക് ഈ ഇതിന്റെ സാധാരണ പറയും ഈ കതിരിന്റെ മേലെ വളം വെക്കുക എന്ന് പറയും പോലെയാണ്. നമ്മൾ എന്താണ് ആദ്യം ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്? ആദ്യം കൊടുക്കേണ്ടത് ഭക്ഷണവും വെള്ളവുമാണ്. ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമങ്ങളിൽ പോലുമുള്ളവർക്ക് ഭക്ഷണവുമില്ല, വെള്ളവുമില്ല. കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി അവർ കിലോമീറ്റർ താണ്ടേണ്ടി വരുന്നു. അവരോടാണ് നിങ്ങളെ കക്കൂസ് ഉപയോഗിച്ചോളെന്ന് പറയുന്നത്. ഈ കക്കൂസിൽ ഒഴിക്കാൻ എന്താ ഉള്ളത്? എല്ലാവരും പോയി കക്കൂസിൽ ഇരുന്നാ മതിയോ? അതുകൊണ്ട് അവരിപ്പോഴും എന്താ ചെയ്യുന്നത്? അവരിപ്പോഴും പുറം വിളിക്ക്. പണ്ട് കേരളത്തിലൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? ഒരു 45-50 കൊല്ലങ്ങൾക്ക് മുൻപ് കേരളത്തിലെ വീടിനോടനുബന്ധിച്ച് ഒരു ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനും കൂടി കഴിയില്ല. വീടിനോടനുബന്ധിച്ച് അപ്പൊ അന്ന് എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടത് വീടിന്റെ കുറച്ച് അപ്പുറത്തോട്ടായിട്ട് ഒരു സ്ഥലം ഉണ്ടാവും, ഒരു മൂലക്കൊരു അവിടെ ഒരു ചെറിയ ഒരു അമ്പലം പോലെ കെട്ടി വെക്കും, ഒരു ടോയ്ലറ്റ് അവിടെയേ പോകുള്ളൂ. കാരണം വീടിനടുത്ത് ഇങ്ങനെ ടോയ്ലറ്റ് പാടില്ല എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീടിന്റെ ഒരു സൈഡിലാക്കി, വീടിന്റെ ഒരു സൈഡിൽ ടോയ്ലറ്റ് കെട്ടാൻ തുടങ്ങി. അപ്പൊ പിന്നെ പറഞ്ഞ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ടോയ്ലറ്റൊക്കെ ഇങ്ങനെ സൈഡിൽ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോ നമ്മുടെ സാധാരണ നമ്മുടെ ലൈറ്റ് മെഷീനിൽ എടുത്ത വീട് 2 ബെഡ്റൂമാണെന്ന് വിചാരിച്ചോ. ലൈറ്റ് മെഷീനിൽ 2 ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ 2 ബെഡ്റൂമിന് എന്തുണ്ട്? ഓരോ ടോയ്ലറ്റ് ഉണ്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെ. പടിഞ്ഞിട്ടാത്തെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ
വീടിന്റെ പടിഞ്ഞിട്ടകത്ത് ടോയ്ലറ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ വീടിന്റെ രണ്ട് ബെഡ്റൂമിന്റെ അറ്റത്തും ഓരോ ചെറിയ ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക് വെള്ളമുണ്ട്, വെള്ളമില്ലാണ്ട് എങ്ങനെ ടോയ്ലറ്റ് ഉപയോഗിക്കുക? പക്ഷെ ഇന്ത്യയിലെ വടക്കേ കിഴക്കൻ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ കുടിക്കാനുള്ള വെള്ളവുമില്ല, കഴിക്കാനുള്ള ഭക്ഷണവുമില്ല. പാത് കിട്ടിയാൽ തന്നെ കിട്ടിയ ധാന്യം വേവിച്ചു തിന്നാൻ പാചകവാതകവും ഇല്ല. വിറകെല്ലാം പോയി, കാട്ടിലോട്ട് അങ്ങോട്ട് പോയിക്കൂടാ. നിയമം, കാട്ടിൽ നിന്നൊരു ചില്ലി കമ്പ് എടുക്കാൻ പറ്റില്ല, പണ്ടത്തെ പോലെയല്ല. പിന്നെ BJP ഗവൺമെന്റ് വരുമ്പോ പറഞ്ഞതെന്താ? ഇപ്പൊ 450 രൂപയാണ് ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില. എപ്പോഴാ പറഞ്ഞത്? 2014. സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവർ, നരേന്ദ്രമോദി സർക്കാർ എല്ലാം പ്രഖ്യാപിച്ചു. രണ്ടാം UPA ഗവൺമെന്റ് കാലത്ത് ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില 450 രൂപയാണ്, ഞങ്ങളത് 300 രൂപയിലേക്ക് എത്തിക്കുന്ന പറഞ്ഞു. ഒരു ഗ്യാസ് സിലിണ്ടറിനെ 450 നിന്ന് കുറച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഈ 9 കൊല്ലം കൊണ്ട് 450 എവിടം വരെ എത്തിച്ചു? ഇപ്പൊ എത്രയാ ഗ്യാസിന്റെ വില? 1000. ഇപ്പൊ എന്തോ ഈ ഏറ്റവും അവസാനം എന്തോ ഒരു ചെറിയൊരു തുക കുറച്ചിട്ടുണ്ട് അല്ലേ, കൂട്ടിയിട്ട്. അല്ല, 450 നിന്ന് 1200 ആയില്ലേ? ഇപ്പൊ എന്നിട്ട് 100 രൂപ കുറച്ച് 1100 എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്ര പേർക്ക് ഇന്ത്യയിൽ ഈ പട്ടിണി പാവങ്ങൾക്ക്, ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഈ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന പട്ടിണിയിൽ കഴിയുന്ന പാവപ്പെട്ട സഹോദരങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഗ്യാസ് സിലിണ്ടർ വാങ്ങാൻ പറ്റും? അപ്പൊ എന്താ പറഞ്ഞത്? ഗ്യാസിനിങ്ങനെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പാർലമെന്റിൽ, അന്ന് ഞാൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ വില വർദ്ധിപ്പിക്കുന്നത് ശരിയല്ല, ഇതിങ്ങനെ ഓരോ ദിവസവും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും മണ്ണെണ്ണക്കും, ഇത് ഈ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ വയറ്റത്തടിക്കുന്ന സമീപനമാണ്. അപ്പോഴെന്താ മറുപടി പറഞ്ഞത്? അതിനെക്കുറിച്ച് ഒന്നും ഭയപ്പെടേണ്ട, ഇന്ത്യയിലെ എല്ലാ കുടുംബിനികളുടെയും അക്കൗണ്ടിലേക്ക് സബ്സിഡി ആയിട്ട് പണം എത്തുമെന്ന്. ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് നിങ്ങൾ വാങ്ങുന്ന ഈ 1100 രൂപക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങിയാൽ അതിന്റെ സബ്സിഡി എത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇല്ലല്ലോ. പിന്നെ എന്തിനായിരുന്നു ഈ വാഗ്ദാനം? ഭരിക്കുന്ന ഒരു ഭരണകർത്താവ്, ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് സഹോദരിമാരോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് സബ്സിഡി തരും, നിങ്ങൾ ആദ്യം പണം കൊടുത്തോളൂ, പണം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അതിന് സബ്സിഡി ആയിട്ട് പണം എത്തും. എത്തിയോ? എത്തിയില്ല. ഈ വെള്ളത്തിൽ വരച്ച രേഖ പോലെ പോയി, ജലരേഖ എന്ന് പറയില്ലേ, വെള്ളത്തിൽ വരച്ചാൽ വര കാണൂല, പറഞ്ഞ വാക്കുമില്ല. പുല്ല് വില എന്ന് പറയുന്നത് സാധാരണ നരേന്ദ്രമോദി സർക്കാരിന്റെ വാഗ്ദാനം, ജനങ്ങളുടെ വാഗ്ദാനം ലംഘനത്തിനൊരു ഉദാഹരണമാണിത്. ഇനി ജനങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് കാശെത്തുക? ജനങ്ങളുടെ കയ്യിലേക്ക് എങ്ങനെയാണ് കാശെത്തുക? എന്തിനായിരുന്നു മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു തൊഴിലുറപ്പ് നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത്? എല്ലാവർക്കും തൊഴിൽ വേണം അല്ലേ, അതിനൊരു അതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. 1st UPA ഗവൺമെന്റിന്റെ കാലത്ത് മൻമോഹൻ സിംഗിനെ BJP അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി പരിശ്രമിച്ച CPIM ഇടതുപക്ഷവും 1st UPA ഗവൺമെന്റ് കാലത്ത് പറഞ്ഞു, കോമൺ മിനിമം പ്രോഗ്രാമിൽ, പൊതു മിനിമം പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോബ് ഫോർ ഓൾ, എല്ലാവർക്കും തൊഴിൽ, തൊഴിലെടുക്കാൻ ആഗ്രഹമുള്ള മുഴുവൻ ആളുകൾക്കും പുരുഷനും സ്ത്രീക്കും തൊഴിൽ. അത് അംഗീകരിച്ചു. വെറും പദ്ധതിയല്ല സുഹൃത്തുക്കളെ, നമ്മളെല്ലാം എടുക്കുന്നത് പല നമ്മുടെ എല്ലാം പ്രദേശത്തുണ്ടല്ലോ. ഇപ്പോ വെറും പദ്ധതിയല്ലത്, അത് നിയമം ആക്കാം. ലോകസഭയിലും രാജ്യസഭയിലും പാസാക്കിയ നിയമം UPA ഗവൺമെന്റ്, 2nd UPA ഗവൺമെന്റ് കാലാവധി അവസാനം 2.5 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ തൊഴിലുറപ്പിന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ടായിരുന്നു, 2.5 ലക്ഷം കോടി രൂപ. പക്ഷേ UPA ഗവൺമെന്റ് തന്നെ തുടങ്ങി, 2 വർഷം, പിന്നീടുള്ള 2 വർഷം അവസാന കുറച്ചു. BJP ഗവൺമെന്റ് വന്നപ്പോഴാണ്, ഇത് ഞങ്ങളുടെ കുട്ടിയല്ലല്ലോ, ഇത് മറ്റാരുടെയോ കുട്ടിയല്ലേ, കൊല്ലാൻ തുടങ്ങി.
ഈ മഹാത്മാ ഗാന്ധിയുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ പേരിലുള്ള തൊഴിൽ ഉറപ്പ് നിയമത്തിൽ ഏറ്റവും വിഷം കലർത്തിയ വെള്ളം ചേർക്കാൻ തുടങ്ങി. പണം അലോട്ട് ചെയ്യുന്നത് ചുരുക്കി, അലോക്കേഷൻ ഉള്ളത് തന്നെ കൊടുക്കാതിരുന്നു. തൊഴിലുറപ്പ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നൂലാമാലകൾ, ജോലി എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ദിവസം പോയാൽ രണ്ടാമത്തെ ദിവസം പോകാതിരിക്കത്തക്ക വിധത്തിലുള്ള ചില നോംസുകൾ ഏർപ്പെടുത്തി. പലർക്കും 100 ദിവസം തകർക്കാൻ പറ്റുന്നില്ല. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കും, നമ്മുടെ തൊഴിലുറപ്പിന് പോകുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ കൃത്യസമയത്തിന് ഒരു മിനിറ്റ് വൈകിപ്പോയാൽ, നമ്മുടെ സഹോദരിമാരാണല്ലോ കൂടുതലും, ഒരു മിനിറ്റ് വൈകിപ്പോയാൽ പിന്നെ അവർക്കതിന് ഇത് കിട്ടൂല അല്ലേ, ടൈമിംഗ് ഉണ്ട്. ഒരു മിനിറ്റ് വൈകിയാൽ മതി, പിന്നെ അവരുടെ അറ്റൻഡൻസ് ഇല്ല, രേഖപ്പെടുത്താൻ കഴിയില്ല. ഇതാരെയാണ് ഈ രൂപത്തിൽ പറ്റിക്കുന്നത്? നമ്മുടെ ഗ്രാമത്തിലെ ഈ പാവപ്പെട്ട മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ ജോലിക്ക് വേണ്ടി അവരുടെ കുഞ്ഞുങ്ങളെയും എന്തെന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നോക്കാൻ സംരക്ഷണം വേണം, കുട്ടികൾ അവർക്ക് കുടിക്കാൻ വെള്ളം വേണം, അവർക്ക് ഭക്ഷണം വേണം, ഒന്നുമില്ല, അതിനു വേണ്ടുന്ന ഒരു പണവും ഇല്ല. ഈ 2.5 ലക്ഷം കോടി രൂപ 2013 ഉണ്ടായിരുന്നത് ഇപ്പോ 60,000 കോടിയിലേക്ക് എത്തി. ഈ ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ വെച്ചത് 60,000 കോടി രൂപയാണ്. ഇന്ത്യയിൽ ഈ തൊഴിലുറപ്പിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് സഹോദരി സഹോദരന്മാർക്ക് അവരുടെ ഉപജീവന മാർഗം മുട്ടിപ്പോയി. അവർക്ക് തൊഴിലുറപ്പിന് പോകാൻ പറ്റുന്നില്ല, പോയാൽ കൂലിയില്ല, അവർക്ക് ജോലി എടുക്കാൻ പറ്റാത്ത വിധത്തിൽ അതിന്റെ നോംസ് തെറ്റിച്ചിരിക്കുന്നു. എല്ലാം കൂടി അലോക്കേഷൻ വെട്ടിക്കുറച്ചപ്പോ ഇനി വന്ന് ഈ തൊഴിലുറപ്പ് നിയമം എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്ത് ആവശ്യമില്ല എന്ന തോന്നലിലേക്ക് BJP ഗവൺമെന്റ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും പ്രായപൂർത്തി വോട്ടവകാശമുള്ള, പ്രായപൂർത്തിയായിട്ടുള്ള പുരുഷനും സ്ത്രീക്കും ഇന്ത്യയിൽ ജോലിയെടുക്കാൻ തയ്യാറുള്ള മുഴുവൻ ആളുകൾക്കും ജോലി കൊടുക്കാം എന്ന വ്യവസ്ഥയും നിയമവും ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ട് അത് പാർലമെന്റിൽ പാസാക്കിയിട്ട് അത് നടപ്പിലാക്കാൻ കഴിയാത്ത BJP ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം ഇന്ത്യക്കകത്ത് പാസാക്കിയത്. ആ പാസാക്കിയ നിയമം പോലും നടപ്പിലാക്കാൻ തയ്യാറാവാത്തവർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൊഴിലാളി ദ്രോഹം മാത്രമല്ല, ജനദ്രോഹവും ജനവിരുദ്ധവുമാണ്. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു വലിയ അത്താണി പോലെ കണ്ടിരുന്ന ഈ നിയമം പോലും കാറ്റിൽ പറത്തുന്ന നരേന്ദ്രമോദി സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് എന്നത് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവർ ഈ രാജ്യത്തെ ജനങ്ങളോടൊപ്പമല്ല, അവർ ഈ രാജ്യത്തെ ജനങ്ങളോടൊപ്പമാണ് എന്ന് അവർ പറയുന്നു. അവരാദ്യം 2014 പറഞ്ഞു, ദാ ഞങ്ങൾ കോൺഗ്രസിന് പകരം ഇവിടെ വന്നിരിക്കുന്നു, സബ് കെ സാത്ത്, സബ് കെ വികാസ്, സബ് കെ ആശ്വാസ്, ഇതായിരുന്നു അവരുടെ എല്ലാം. സബ് കെ സാത്താണ്, എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി, എല്ലാവരുടെയും ആശ്വാസത്തിന് വേണ്ടി എന്നല്ലേ അവർ പറഞ്ഞത്? ഈ മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? സബ് കെ സാത്ത്, സബ് കെ വികാസ്, സബ് കെ ആശ്വാസ്, ഇതായിരുന്നു അവർ പറഞ്ഞത്. പക്ഷെ ഈ രാജ്യത്ത് ആർക്കു വേണ്ടിയാണ് അവർ നിലകൊണ്ടത്? 9 കൊല്ലം കഴിഞ്ഞില്ലേ? ഈ രാജ്യത്ത് ആർക്കു വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്? ഇന്ത്യയിലെ 1% വരുന്ന, 1% മാത്രം, ഇന്ത്യയിലെ 1% താഴെ വരുന്ന കോടീശ്വരന്മാർക്ക്, സഹസ്രകോടീശ്വരന്മാർക്കും കോടീശ്വരന്മാർക്കും വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ അവരുടെ നയങ്ങളും നടപടികളും ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കഴിഞ്ഞ 1 വർഷം മാത്രം 2.5 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തത് എഴുതിത്തള്ളാൻ മോദി സർക്കാർ തയ്യാറായി. ഈ 8 കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ ഒരു ചെറിയ ന്യൂനപക്ഷം, ഒരു വലിയ ന്യൂനപക്ഷമായ സഹസ്ര കോടീശ്വരന്മാരുടെ ബാങ്കിൽ നിന്നുള്ള വായ്പയും അതുപോലെ മറ്റു തരത്തിലുള്ള വായ്പയും എഴുതിത്തള്ളിയത് 12.5 ലക്ഷം കോടിയാണെന്നാണ് പറയുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ പാർലമെന്റിൽ തന്നെ വരുന്നതാണ്. 12.5 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ ധനികർക്ക് വേണ്ടി എഴുതി തള്ളി. പാവപ്പെട്ടവരുടെ ലോൺ എഴുതിത്തള്ളാൻ എത്ര തുക കൊടുത്തു? ആർക്കെങ്കിലും പറയാൻ സാധിക്കോ? ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകർ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർ ആലോചിക്കുന്നുണ്ടോ? കർഷകർക്കെതിരായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ അവരെ നിയമം പാസാക്കിയല്ലോ. പ്രതിപക്ഷത്തിനെ ചർച്ച ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടോ? ചർച്ച ചെയ്യാൻ പോലും അനുവദിക്കാതെ 3 നിയമങ്ങൾ ഇന്ത്യൻ കർഷകർക്കെതിരെ നടപ്പിലാക്കി പാസാക്കിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി കൃഷിക്കാർ വളരെ ആവേശത്തോടുകൂടി മോഡി സർക്കാരിനെതിരെ മുദ്രാവാക്യവുമായി പാർലമെന്റിന്റെ മുൻപിലേക്ക് മാർച്ച് തുടങ്ങി. മാർച്ച് നീണ്ടു നീണ്ടു പോയി. അങ്ങനെ മാസം 3 കഴിഞ്ഞപ്പോ 756 പേർ നടു റോട്ടിൽ ഡൽഹിയിൽ ചുട്ടുപൊള്ളുന്ന വെയിലിലും മരം കോച്ചുന്ന തണുപ്പ്, പിന്നീട് വന്നപ്പോ തണുപ്പിലും പെട്ട് മരിച്ചുപോയി. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും കർഷകരുടെ അവകാശ പോരാട്ടങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു കർഷകൻ ആ രൂപത്തിൽ രക്തസാക്ഷിത്വം മരിച്ചതായിട്ട് അറിവില്ല. മറ്റു പല പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്, പോരാട്ട യുദ്ധഭൂമിയിൽ മരിച്ചു വീണിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ, അവരുടെ ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ കർഷകർ, ചെറുകിട കർഷകരും ഇടത്തരം കർഷകരുമായിട്ടുള്ളവർ, അവർക്ക് കൃഷി ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ ഭൂമി മുഴുവനും വലിയ വലിയ ജന്മിമാർക്കും ഭൂസ്വാമിമാർക്കും അതുപോലെ വലിയ ധനാഢ്യർക്കും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അതിനെതിരെയായിരുന്നു ഡൽഹിയിൽ പാർലമെന്റിന്റെ മുമ്പിൽ കർഷകർ നടത്തിയ സമരം. ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത കർഷകർ സംഘടനകൾ, വിവിധ സംഘടനകൾ ഒന്നിച്ചേർന്ന് നടത്തിയ സമരത്തിന് മുമ്പിൽ അവസാനം നരേന്ദ്രമോദി സർക്കാരിന് മുട്ടുകുത്തേണ്ടി വന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി മുട്ടുകുത്തേണ്ടി വന്നു. ആദ്യം അവഹേളിച്ചു, അധിക്ഷേപിച്ചു, രക്തസാക്ഷിത്വം നടു റോട്ടിലേക്ക് വാഹനങ്ങൾ കയറ്റി നിരവധി പേരെ കൊന്നു. ഇതെല്ലാം ആയതിനു ശേഷം പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയും നിയമം പാസാക്കിയ നിയമം പിൻവലിപ്പിക്കുകയും ചെയ്തത്. അതൊരു വലിയ വിജയമായിരുന്നു, ഐതിഹാസികമായ വിജയമായിരുന്നു. ഇപ്പോഴും അവിടെ പാർലമെന്റിന്റെ മുൻപിൽ ഒരുപാട് സമരം നടത്തിയാണ്. പല നിയമങ്ങളും അവർ പാസാക്കി. ആർക്കു വേണ്ടി? ഈ രാജ്യത്തിലെ കൃഷിക്കാരന് വേണ്ടിയാണോ? തൊഴിലാളികൾക്ക് വേണ്ടിയാണോ? സ്ത്രീകൾക്ക് വേണ്ടിയാണോ? കുട്ടികൾക്ക് വേണ്ടിയാണോ? ചെറുപ്പക്കാർക്ക് വേണ്ടിയാണോ? അല്ല. അവര് പാസാക്കിയ നിയമങ്ങൾ ഓരോന്നും എടുത്തു നോക്കിയാലും നമുക്ക് കാണാം, അവരെ രാഷ്ട്രീയ താല്പര്യം അംഗീകരിച്ചു കിട്ടുന്നതിന്, നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനയ്ക്കെതിരായ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ അവർ പാസാക്കിയിട്ടുള്ളത്. എത്രയെത്രയോ നിയമങ്ങൾ പറയാം. ഏറ്റവും അവസാനം പാസാക്കിയ ഈ 4 ദിവസം മാത്രം ഏറ്റവും ഒരു ചരിത്രപരമായിട്ടുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം, മഹാസംഭവം, പുതിയ പാർലമെന്റിൽ പുതിയ ചരിത്രം. എന്തായിരുന്നു പുതിയ പാർലമെന്റിൽ പുതിയ ചരിത്രം? ഒരു പുതിയ പാർലമെന്റ് ഇത്ര വേഗത്തിൽ എടുക്കണമെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ പണം എങ്ങോട്ടേക്കാണ് പോയതെന്ന് നമുക്കറിയാം. പുതിയ പാർലമെന്റ് വന്നു, നല്ലത്. അവിടെ ഒരു ചെങ്കോല് കൊണ്ടുവന്നു, സിംഹാസനം കൊണ്ടുവന്നു. അതൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ സ്പീക്കറെയോ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെയോ ഒന്നും കണ്ടില്ല. പ്രസിഡന്റിന്റെ പേര് ദ്രൗപദി മുർമു എന്നാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ്. അവരെയൊന്നും അതിന്റെ ഭാഗത്തെ അടുപ്പിച്ചില്ല. കാരണം അവിടെ വലിയ വലിയ ഹോമവും പൂജയും നടക്കുകയാണ്. ഹോമവും പൂജയും നടക്കുന്നിടത്തൊന്നും സ്ത്രീകൾക്ക് പ്രവേശനമില്ല. മാത്രമല്ല അവർ ആദിവാസിയാണ്. നമ്മുടെ കേരളം പോലെയല്ല അവിടെ. അതൊന്നും അവിടെ നടത്തില്ല. ഈ പാർലമെന്റിൽ 4 ദിവസത്തെ ഒരു മഹാസമ്മേളനം നടക്കുന്നു എന്ന് അവര് പറഞ്ഞു. വളരെ സീക്രട്ടായിട്ട് എന്തോ പാർലമെന്റിൽ പാസാക്കാൻ പോകുന്നു എന്നാണ് പ്രചരണം നടത്തിയത്. പ്രിയപ്പെട്ടവരെ, ആ പ്രചരണം എന്തായിരുന്നു? അവസാനം എന്തായിരുന്നു അവരത് പാസാക്കിയത്? കഴിഞ്ഞ 25 വർഷത്തിലേറെയായി ഈ രാജ്യത്തുള്ള മഹിളാ സംഘടനകളാകെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാം ഒന്നിച്ചു ചേർന്ന് ആവശ്യപ്പെടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അവകാശപ്പെട്ട അവരുടെ ആവശ്യങ്ങൾ, അവകാശപ്പെട്ട അവരുടെ ഡിമാൻഡ്, 33.3% റിസർവേഷൻ പാർലമെന്റിലും നിയമസഭയിലും വേണം, അത് അംഗീകരിക്കണം എന്ന് 25 വർഷമായി ആവശ്യപ്പെടുന്നു. അങ്ങനെ അതിനിടയിലാണ് 2010 യു പി എ ഗവൺമെന്റ് കാലത്ത് രാജ്യസഭയിൽ ഈ ബില്ല് പാസായത്.
എന്നാൽ കോൺഗ്രസ് നേതൃത്വം അത് നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി ലോകസഭയിൽ അത് അവതരിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു. ലോകസഭയിൽ അവരെ കൊണ്ടുവന്നേയില്ല. മറ്റ് പലരും എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വനിതാ സംവരണ ബിൽ ഓൾഡ് സ്റ്റോറേജിൽ വെച്ചു. ഈ വനിതാ സംവരണ ബിൽ ഇന്ത്യക്കകത്തെ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കും എന്ന പ്രകടനപത്രിയിൽ എഴുതി വെച്ചവരാണ് ബി ജെ പിക്കാർ. എന്നാൽ എഴുതി വെച്ചു എന്നുള്ളതിനപ്പുറത്ത് 2014 അധികാരത്തിൽ വന്ന് 2023 വരെ ഈ ബില്ല് ലോകസഭയിൽ നിന്ന് അവതരിപ്പിക്കാൻ ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഗവൺമെന്റും തയ്യാറായില്ല. എന്നെ പോലുള്ളവർ പാർലമെന്റിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ എല്ലാ മാർച്ച് 8 തീയതിയും സർവദേശീയ മഹിളാ ദിനത്തിൽ സ്ത്രീകളുടെ അവകാശം അംഗീകരിക്കണം, സ്ത്രീകൾക്ക് വേണ്ടി ഈ ബില്ല് അവതരിപ്പിച്ച് അത് വോട്ടിനിടണം, വോട്ടിനിടുമ്പോൾ മനസ്സിലാക്കാമല്ലോ ആരൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നതെന്ന്. കൂട്ടാക്കിയില്ല. 2017 കഴിഞ്ഞ് 19 കഴിഞ്ഞ് ഇപ്പൊ 23 ലോകസഭയിലേക്കുള്ള വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു അത് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പുതിയ നീക്കം അവർ നടത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ബില്ല് 2014 അല്ലെങ്കിൽ 15 കൊണ്ടുവരേണ്ടതാണ്, അല്ലെങ്കിൽ 16 കൊണ്ടുവരേണ്ടതാണ്. ഇനി അതല്ലെങ്കിൽ 1 ബി ജെ പി ഗവൺമെന്റ് കഴിഞ്ഞതിനു ശേഷം 2019 അധികാരത്തിൽ 2 വന്നാൽ ഈ ബില്ല് അവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ എന്താ വിഷമം? ഈ ബില്ലിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി നാരീശക്തി, സ്ത്രീകളുടെ പേരിൽ സ്ത്രീ ദേവിയാണ്, സ്ത്രീ അമ്മയാണ്. ഈ പാർലമെന്റിൽ ആദ്യമായിട്ട് ഇന്ത്യൻ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങള് ഏറ്റവും വലിയ നിയമം പാസാക്കുന്നു എന്നാണ് അവരവകാശപ്പെട്ടത്. എപ്പോൾ നടപ്പിലാക്കും പറയാൻ ബി ജെ പിക്കാർക്ക് കഴിയുമോ? ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പാർലമെന്റിലേക്ക് 33.3% 50% അർഹതപ്പെട്ടത്. എന്നാൽ 33.3% കൊടുക്കുമെന്ന് പറയുന്ന ഈ കാര്യം എപ്പോ നടപ്പിലാക്കുമെന്ന് പറയാൻ ബി ജെ പി നേതൃത്വം ചങ്കൂറ്റം കാണിക്കുമോ? നടപ്പിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ബില്ല് പാസാക്കിയത്. ഈ 2024 തെരഞ്ഞെടുപ്പിൽ തന്നെ അത് നടപ്പിലാക്കുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇന്ത്യൻ പ്രധാനമന്ത്രി കാണിക്കണ്ടേ? അതിനു പകരം ആ ബില്ലിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഈ ബില്ല് എപ്പോഴാണ് നടപ്പിലാകുക? ഇനി മണ്ഡല പുനർവിഭജനത്തിന് ശേഷം. എപ്പോഴാണ് മണ്ഡല പുനർവിഭജനം നടത്തുക? ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ പുനർവിഭജനം എപ്പോഴാണ് നടക്കുക? അത് ഗവൺമെന്റിനും അറിയില്ല. നടക്കുന്നത് സെൻസസ് കഴിഞ്ഞാലാണ്. 2011 സെൻസസിന് ശേഷം പിന്നീട് സെൻസസ് ഇല്ല. സെൻസസ് നടത്താൻ ധൈര്യപ്പെട്ടിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഒരു കള്ളക്കളിയുണ്ട്. ഈ വനിതാ സംവരണ ബിൽ എന്ന് പറയുന്നത് തന്നെ ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ കാപട്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം വനിതാ സംവരണ ബിൽ നടപ്പിലാക്കുന്നത് സെൻസസിന് ശേഷം, അതിനുശേഷം വീണ്ടും ഡീലിമിറ്റേഷൻ മണ്ഡല പുനർവിഭജനത്തിന് ശേഷം നടപ്പിലാക്കുമെന്നാണ്. പക്ഷെ അതിന്റെ രണ്ടാം ഭാഗത്ത് വേറെ വീണ്ടും എഴുതി വെച്ചിരിക്കുന്നു, 15 ശേഷം ഈ നിയമം ക്യാൻസൽ ആയിട്ടു. മനസ്സിലായോ? 2023 പാസാക്കിയിട്ടുള്ള ഈ നിയമം 15 ശേഷം ക്യാൻസൽ ആകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവര് പറയുന്നുണ്ട് 100 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 പൂർത്തിയാകുമ്പോ അതൊരു പ്രധാനപ്പെട്ട വർഷമാണ്. അപ്പോഴത്തേക്ക് ഈ നിയമം ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയാണ് ഈ രാജ്യത്തിലെ സ്ത്രീകളെയും സമൂഹത്തെയും ഈ രൂപത്തിൽ കബളിപ്പിക്കാൻ കാവട്ടത്തോടുകൂടി ചരിത്രം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞൊരു ബിൽ ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയോടുകൂടിയല്ല. ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ ബി ജെ പി നേതൃത്വം പറയട്ടെ ഞങ്ങൾ 2024 തന്നെ അത് നടപ്പിലാക്കും, അതല്ലെങ്കിൽ 2026 പിന്നീട് നടക്കുന്ന സംസ്ഥാന നിയമസഭകളിൽ ഞങ്ങൾ അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. ഒന്നും പറയുന്നില്ല. ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരവും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുമില്ല, അമിത്ഷായ്ക്കുമില്ല.
Vanida Samarana Billino, Varitagalode, Indor, Valsalum, Sego, Mana, Varitagal. And they have the parents and the Palerumatil Chitri Girishandu. Sriyana Iraq at the Prabhanam. Sriyana Prabhanam, Sriya Akramikayam, Sriya Harasiyam, Pidipikayam, Rapeyam, Kolayayam Cheyyunna Avarodu. Ningalude Sameepanam Enta? Innathe Patrathalum, Innalathe Patrathalum, Ningal Veendum Kandirikkum. BJP-yude Oru Prathanappetta MP Undu. Busti Sangathayude Oru President Ayirunnu. Brijbhushan Saran Singh Ennu Parayunna BJP-yude UP-yile Oru Nethavanu. Brijbhushan Saran Singh. ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ സംബന്ധിച്ച് പാവപ്പെട്ട നമ്മുടെ ഗുസ്തി താരങ്ങളായിട്ടുള്ള ഏഷ്യാഡിലും അതുപോലെ ഒളിമ്പിക്സിലും മെഡൽ വാങ്ങുകയും അർജുൻ അവാർഡ് ജേതാക്കളുമായിട്ടുള്ള നിരവധി പെൺകുട്ടികളുണ്ട്. ഞങ്ങൾ നേരിട്ട് ഡൽഹിയിൽ അവരെ കണ്ടതാ. അവര് ഈ ഗുസ്തി താരങ്ങളാണ്, ഹരിയാനയിലും മറ്റുമുള്ള. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ സംഘടനയുടെ ഈ നേതാവിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഈ മനുഷ്യൻ അവസരത്തിലും അനവസരത്തിലും ഞങ്ങളോട് മോശമായി പെരുമാറുന്നു, ഞങ്ങളെ റൂമിലേക്ക് വിളിക്കുന്നു, എന്നിട്ട് വളരെ മോശമായിട്ട് പെരുമാറുന്നു, ശരീരത്തിൽ കയറി പിടിക്കുന്നു. ഇത് ഓരോ പെൺകുട്ടിയും കൊടുത്ത പരാതി അവിടെ കിടക്കുന്നുണ്ട്. ഈ പരാതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ എത്തി. വനിതാക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയുടെ വക്കൽ എത്തി. പക്ഷേ മാസങ്ങളോളം തിരിഞ്ഞു നോക്കാത്ത ഒരു സന്ദർഭത്തിലാണ് ആ പെൺകുട്ടികൾ നടു റോട്ടിൽ അർജുൻ അവാർഡ് ജേതാക്കളായിട്ടുള്ള ഒളിമ്പിക്സിൽ മെഡൽ നേടിയ നമ്മുടെ ഗുസ്തി താരങ്ങൾ, വനിതകൾ, ചെറുപ്പക്കാരികൾ ഒന്നൊന്നര മാസക്കാലം നടു റോട്ടിൽ വെയിലത്തും മഴയത്തും ഇരുന്നത്. ഒരൊറ്റ മന്ത്രി പോലും ഈ പെൺകുട്ടികളോട് വന്ന് എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചില്ലെന്ന് മാത്രമല്ല, അവരെ പരിഹസിക്കുകയാണ് ചെയ്തത്. പൊട്ടിക്കരഞ്ഞു അവർ, പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. ഞങ്ങളൊരു പരാതി കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രം എത്രമാത്രം അധിക്ഷേപമാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നതെന്ന്. എന്നാൽ ഇന്നലത്തെ വാർത്തയിൽ അവസാനം പോലീസുകാർ കൊടുത്തിട്ടുള്ള FIR പറയുന്നത്, ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന ഈ MP BJP-യുടെ വലിയ നേതാവ് നിരവധി പെൺകുട്ടികളെ വളരെ പെൺകുട്ടികളോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതാണ് അനുഭവം. അതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെൺകുട്ടികളോട് അതിക്രമം കാണിക്കുകയും ഹരാസ് ചെയ്യുകയും ചെയ്യുന്ന, അതും കായിക താരങ്ങളോട് ഈ തരത്തിൽ മോശമായി പെരുമാറുന്ന, ലൈംഗിക അതിക്രമം നടത്തുന്ന ഒരു BJP MP-ക്കെതിരെ പരാതി ഉണ്ടായിട്ട് തൽക്ഷണം അയാൾക്കെതിരെ നടപടിയെടുക്കാൻ കൂട്ടാക്കാതിരുന്നത്? നിങ്ങൾ ആരുടെ ഭാഗത്താണ്? സ്ത്രീകളുടെ ഭാഗത്താണോ? ഈ പീഡിപ്പിക്കപ്പെട്ട പരാതി കൊടുത്ത പെൺകുട്ടികളുടെ ഭാഗത്താണോ ഇന്ത്യയുടെ ഗവൺമെന്റ്? അല്ല. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ രക്ഷിക്കുവാനുള്ള ശ്രമമായിരുന്നു. അവിടെ യോഗി ആദിത്യനാഥിന്റെ ഒപ്പം ഇരുന്ന് കുറെ 10-12 മണ്ഡലങ്ങളിൽ MLA-മാരെ ജയിപ്പിക്കാനുള്ള ശേഷിയുണ്ട് അത്ര അയാൾക്ക്. അവിടെ വലിയൊരു യോഗം വിളിച്ചു ചേർത്തപ്പോ പ്രധാനമന്ത്രിയും UP മുഖ്യമന്ത്രിയും അതിന്റെ നടുക്ക് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് നിൽക്കുന്ന ഫോട്ടോ വന്നു. ഇത്തരത്തിൽ പെൺകുട്ടികളെ ഈ രൂപത്തിൽ പീഡിപ്പിക്കുന്ന MP ആയിട്ടുള്ള ആളുകളെ പോലും സംരക്ഷിക്കാൻ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ജനപ്രതിനിധിയായിട്ട് പോലും അവരുടെ നേരെ വിരചുണ്ടാതെ അവർക്കെതിരെ നടപടിയെടുക്കാതെ ആണ് BJP ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോ ഇങ്ങനെയൊരു റിപ്പോർട്ട് വന്നതിനാണ് സുപ്രീം കോടതിയുടെ ഇടപെടലിനോടെയാണ്. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം ആണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഒരു തീരുമാനം ഡൽഹിയിലെ പോലീസ് എടുക്കാൻ തയ്യാറായത്. ഇത് ഒന്ന് മാത്രമൊന്നുമല്ല, വടക്കേ ഇന്ത്യയിൽ അതിക്രൂരമായി വേട്ടയാടപ്പെടുകയാണ് പെൺകുട്ടികൾ. ദളിത് മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർ വടക്ക് കിഴക്കൻ സ്റ്റേറ്റ് ആയ മണിപ്പൂരിനെ സംബന്ധിച്ച് എന്തായിരുന്നു BJP-യുടെ നിലപാട്? മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനമല്ലേ? ആ സംസ്ഥാനം ഭരിക്കുന്നത് BJP ഗവൺമെന്റ് അല്ലേ? അവിടെ രണ്ട് വിഭാഗത്തെപ്പെട്ടവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിലേക്കായില്ലേ?
രണ്ട് വംശപ്പെട്ടവരാണ്. മെയ്തി വിഭാഗത്തിൽപ്പെട്ടവർ, കുക്കി വിഭാഗത്തിൽപ്പെട്ടവർ. കുക്കി വിഭാഗത്തിൽപ്പെട്ടവർ മലയോര മേഖലയിൽ ആദിവാസികളാണ്, അവർ കൃഷിക്കാരാണ്. ഇംഫാലിൽ താമസിക്കുന്ന മെയ്തി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് സ്വാധീനം. മുഖ്യമന്ത്രി മെയ്തി വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ മെയ്തി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആദിവാസികളുടെ കുറച്ച് റിസർവേഷൻ എടുത്ത് ഇങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അവരിന്ന് പ്രതിഷേധിച്ചു. ആ പ്രതിഷേധിച്ചതിന്റെ പിറ്റേ ദിവസം നമ്മൾ കണ്ടത്, നമ്മൾ പിന്നീടാണ് കണ്ടതെങ്കിൽ പോലും അതിക്രൂരമായ വേട്ടയാടലായിരുന്നു ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന്, ആസാം റൈഫിൾസിന്റെ ഭാഗത്തു നിന്ന് അടക്കം വലിയ മോശമായ അനുഭവം ഉണ്ടായെന്ന് പറയുന്നു. നടു റോട്ടിലൂടെ ഒരു ചെറിയ പെൺകുട്ടിയെ ഉടുതുണി പോലുമില്ലാതെ നൂൽബന്ധമില്ലാതെ നടത്തിക്കൊണ്ടുപോകുന്ന, പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അങ്ങേറ്റം വേദനിപ്പിക്കുന്ന ഒരു സീൻ ഈ രാജ്യവും ലോകവും ആകെ കണ്ടിട്ടും മനസ്സിലാകാത്ത, കല്ലിനേക്കാളും കാഠിന്യമുള്ള, കരിങ്കല്ലിനേക്കാളും കാഠിന്യമുള്ള ഹൃദയമുള്ളവരാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അവിടുത്തെ വനിതാ മന്ത്രിമാർ മണ്ടിയില്ല, വനിതാക്ഷേപ വകുപ്പ് മന്ത്രിമാർ പ്രതികരിച്ചില്ല, സ്മൃതി ഇറാനിയെ കാണാനേ ഉണ്ടായിരുന്നില്ല, നിർമ്മലാ സീതാരാമൻ എന്നും വിഭാഗത്തിന് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ അതാരാണ്, കർണാടക ഇവിടെ തൊട്ടടുത്തല്ലേ, കർണാടകയിൽ ഇപ്പോ കോൺഗ്രസ് ആണ്. കർണാടകയിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയുടെ ലിസ്റ്റിൽ ഇഷ്ടംപോലെ മുസ്ലിങ്ങളുണ്ട്, പക്ഷേ അവരൊരൊറ്റ മുസ്ലിം പേരുള്ള ഒരാളെയും മത്സരിപ്പിച്ചിട്ടില്ല. മത്സരിപ്പിച്ചാലല്ലേ വരുള്ളൂ, അവർ ക്രിസ്ത്യനെയും മത്സരിപ്പിക്കില്ല, മുസ്ലിമിനെയും മത്സരിപ്പിക്കും. പിന്നെ എന്ത് മതേതര രാഷ്ട്രമാണ്? അവർക്ക് മതേതര രാഷ്ട്രം എന്ന് പറയുന്നത് വലുതല്ല. നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്, സെക്യുലർ രാഷ്ട്രമാണ്, മതനിരപേക്ഷ മൂല്യം നാം ഉയർത്തിപ്പിടിക്കും. കേരളത്തിലുള്ളവർ അത് വളരെ അഭിമാനത്തോടുകൂടിയാണ്. കേരളം എന്ന പേര് കേട്ടാൽ നമ്മളെ തിളക്കണം ചോര ഞരമ്പുകളിൽ അല്ലേ. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏകോദര സഹോദരങ്ങളെ പോലെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കൊടുത്തും അങ്ങോട്ട് കൊടുത്തും ഇങ്ങോട്ട് കൊടുത്തും ഇങ്ങോട്ട് ക്ഷണിച്ചും അങ്ങോട്ട് പോയും വളരെ സ്നേഹത്തോടെ ആദരവോടെ ജീവിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. പക്ഷേ മണിപ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 360 പള്ളികളാണ്, ക്രിസ്ത്യൻ ചർച്ചുകളാണ് ഈ ബി ജെ പിക്കാർ ആർ എസ് എസ് കാർ അവിടെ തകർത്ത് കളഞ്ഞത്. നിങ്ങളെല്ലാം അത് ശ്രദ്ധിച്ചിരിക്കും. അവിടെ കുക്കി വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ക്രിസ്ത്യാനികളാണ്, അതാണ് വിരോധം. എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ കുക്കികൾക്കെതിരായിട്ട് ഈ നീക്കം നടത്തിയത്? അവര് 99% ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പൊ ക്രിസ്ത്യൻ വിഭാഗത്തോട് അവരൊരു തരത്തിലും എടുക്കാൻ തയ്യാറില്ല. 360 ചർച്ചുകൾ, ചെറുതും വലുതുമായ ചർച്ചുകൾ അവിടെ കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അതാണ് മണിപ്പൂരിൽ കണ്ടത്. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഇതേ അനുഭവമാണ് ഉണ്ടായത്. എന്നിട്ടും ഇവിടുത്തെ കേരളത്തിലുള്ള ചില പള്ളിയിലച്ചന്മാർക്കും ബിഷപ്പുമാർക്കും ഇത് മനസ്സിലാവാതെ റബ്ബറിന് വില കയറ്റിയാൽ ഞങ്ങള് ഒരു സീറ്റ് എങ്ങനെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞില്ലേ. ഡൽഹി പാർലമെന്റിന്റെ മുൻപാകെ ക്രിസ്ത്യൻ ബിഷപ്പുമാർ, വൈദികന്മാർ, കന്യാസ്ത്രീകൾ പള്ളി പൊളിച്ചതിനെതിരെ ഏറ്റവും വലിയ പ്രതിഷേധം നടത്തുമ്പോ ഇവിടെ ചിലർക്കതൊന്നും ബോധ്യപ്പെട്ടില്ല. കാരണം ഇവിടെ അവർ സുരക്ഷിതരാണ്. മനസ്സിലായില്ലേ? ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളെ സുരക്ഷിതമാണ്. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? പള്ളിയിൽ പോകാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ക്രിസ്ത്യൻ ചർച്ചിൽ പോകാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അമ്പലത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കേരളത്തിലെ എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം കൊണ്ടു നടക്കാനുള്ള എല്ലാ അധികാരവും എല്ലാ അവകാശവും ഇന്ന് കേരളത്തിലെ ഭരിക്കുന്ന ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. വിശ്വാസികളുടെ വിശ്വാസം തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവരെ ചോദ്യം ചെയ്യുള്ളൂ. ഭക്തജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ, ഭക്തജനങ്ങളെ ആക്രമിക്കാൻ, ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ പരിവാരമായി കാണുന്ന അമ്പലങ്ങളോ പള്ളികളോ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അവിടെയാണെങ്കിലോ വടക്കേ ഇന്ത്യയിൽ എത്രയോ മുസ്ലിം പള്ളികളും എത്രയോ ക്രിസ്ത്യൻ ചർച്ചുകളും ഈ രൂപത്തിൽ ആക്രമിക്കപ്പെട്ടു. അവരെത്ര കാര്യമേ പറയുന്നുള്ളൂ, ഹിന്ദു, ഹിന്ദി, ഹിന്ദുസ്ഥാൻ, പാകിസ്ഥാൻ പോലുള്ള ഒരു ഹിന്ദുസ്ഥാൻ. ഇപ്പൊ പറയുന്നത് ഇന്ത്യയിലെ 10-28 രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് ഇന്ത്യ എന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കി.
Indian Developmental Inclusive Alliance. അതിന്റെ ഒരു ചുരുക്കപ്പേരാണ് ഇന്ത്യ ഐ എൻ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് ഇന്ത്യ ഐ എൻ ഡി ഐ എ. പക്ഷെ ഇന്ത്യ എന്നുള്ള പേരായിപ്പോയി. ഉടനെ എന്താ പറയുന്നത്? നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന പേരിട്ടത് ശരിയായില്ല, ഇന്ത്യ എന്നുള്ള പേരിട്ടൂടെ? അപ്പോഴവരെന്താ പറഞ്ഞത്? അവരെന്താ ചെയ്തതെന്നറിയോ? ഉടനെ ഭാരതം എന്നാക്കി. G20 ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുൻപിൽ സാധാരണ ഇന്ത്യ എന്നാണ് എഴുതാറെങ്കിൽ, ഇത്തവണ G20 സമ്മേളനത്തിൽ, അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മേളനത്തിൽ നമ്മൾ കണ്ടു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുൻപിലുള്ള ബോർഡിൽ ഭാരതം. നമുക്ക് എതിർപ്പൊന്നുമില്ല, ഭാരതമായാലും ഇന്ത്യയാലും അതല്ല വിഷയം. ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കറുത്ത ആശയം, ഈ രാജ്യത്തെ ഹിന്ദുക്കൾ, ഹിന്ദുക്കളുടേതാണ് ഈ രാജ്യം എന്ന് പറയുമ്പോ നമ്മൾ പറയുന്ന മനുഷ്യരുടേതാണ്, മനുഷ്യരുടെ രാജ്യമാണിത്. ഹിന്ദു ഹിന്ദു, മുസ്ലിം ക്രിസ്ത്യൻ, ഇതെല്ലാം ഏകോദര സഹോദരങ്ങളാണ്. ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടുന്ന മനുഷ്യർ ജീവിക്കേണ്ടുന്ന ഈ രാജ്യത്ത് അവർ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഏറ്റവും വൃത്തികെട്ട നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടന അവർക്ക് പ്രശ്നമല്ല, അവർക്ക് മനുസ്മൃതിയാണ് പ്രശ്നം. ജനാധിപത്യം അവർക്ക് പ്രശ്നമല്ല, അവർ അവരുടെ ഏകാധിപത്യ പ്രവണതയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് മതനിരപേക്ഷത പ്രശ്നമല്ല, അവരുടെ ഫാസിസ്റ്റ് ശൈലിയിൽ അങ്ങേയറ്റം മതവർഗീയത പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ഭാഗത്ത് മതവർഗീയത, മറുഭാഗത്ത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏകാധിപത്യ നടപടികൾ. ഈ രൂപത്തിൽ ഇന്ത്യക്കകത്ത് കഴിഞ്ഞ 9 വർഷമായി രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാനുള്ള സകല വിക്രിയകളും ആസൂത്രിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകളിൽ ഇല്ലാത്തതാണ് ഇപ്പൊ അവർക്ക് വിഷമം. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോ ദക്ഷിണേന്ത്യയിലില്ല, തമിഴ്നാട്ടിലില്ല, കേരളത്തിൽ കടക്കാനേ കഴിയില്ല. പണ്ണാടി MK BJP നിന്ന് പോയി. കർണാടക കോൺഗ്രസ്, തെലങ്കാന മറ്റേ രാഷ്ട്രീയ പാർട്ടി, ആന്ധ്ര മറ്റൊരു പാർട്ടി, മഹാരാഷ്ട്രയിൽ കത്തിച്ചിപ്പോ കോൺഗ്രസിൽ നിന്ന് കുറെ ആളുകൾ പിടിച്ച് ആക്കി. പഞ്ചാബ് ആം ആദ്മി പാർട്ടി, രാജസ്ഥാൻ കോൺഗ്രസ്, വടക്കേ ഇന്ത്യയിൽ പലതും ചിലത് കോൺഗ്രസ് ഉണ്ട്. BJP ഇപ്പൊ വളരെ കുറച്ച് സ്റ്റേറ്റുകളിലല്ലേ, അവർക്ക് അങ്കലപ്പുണ്ട്. അടുത്ത മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജയം വളരെ അകലെയാണെന്ന് കണ്ടുകൊണ്ടാണ് ഈ വനിതാ സംവരണ ബില്ലൊക്കെ ഇപ്പൊ കൊണ്ടുവന്നത് എന്നുള്ളത് പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. തനിക്കാവട്ടമാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെയോ കർഷകരുടെയോ തൊഴിലാളികളുടെയോ സ്ത്രീകളുടെയോ കുട്ടികളുടെയോ ചെറുപ്പക്കാരുടെയോ പ്രശ്നമല്ല. 1% വരുന്ന കോർപ്പറേറ്റുകളുടെയും ധനികരുടെയും സഹസ്രകോടീശ്വരന്മാരുടെയും ഒപ്പം നിന്നുകൊണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവർക്ക് അദാനിയും അംബാനിയും ടാറ്റയും ബിർളയും ഒക്കെ വേണ്ടു. അവർക്ക് നിർബാധം പണം അവർ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ കോർപ്പറേറ്റുകൾക്കൊപ്പം നിൽക്കുന്ന, സ്വകാര്യവൽക്കരണത്തിന് പാവം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് 2 കോടി ആളുകൾക്ക് 1 കൊല്ലം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം തൊഴിൽ പോലും കൊടുക്കാൻ ഈ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും വേക്കൻസികൾ ലക്ഷക്കണക്കിനാണ്. റെയിൽവേയിൽ ആളെ എടുക്കുന്നില്ല, പോസ്റ്റ് ഓഫീസിൽ ആളെ എടുക്കുന്നില്ല, BSNL ആളെ എടുക്കുന്നില്ല, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലും ആളുകൾ എടുക്കുന്നില്ല. നിങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ഈ ഭാഗത്തുനിന്നെല്ലാം റെയിൽവേയിൽ എത്രയാളെ കിട്ടണം എടുക്കാനുണ്ട്? ആരും വേണ്ട. ഇപ്പൊ തൊഴിലെടുക്കാൻ, തൊഴിൽ ആ മേഖലയിലേക്കെല്ലാം വളരെ ഒരു പണ്ട് 10 പേരെടുക്കുന്ന ജോലി ഒരാളെ കൊണ്ടെടുപ്പിക്കുക. ജോലി സ്ഥിരതയില്ല. പ്ലാറ്റ്ഫോം വിൽക്കുന്നു, റെയിൽവേ സ്റ്റേഷൻ വിൽക്കുന്നു, എല്ലാം എയർപോർട്ട് വിൽക്കുന്നു, സീപോർട്ട് വിൽക്കുന്നു. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? മംഗലാപുരന്മാരുടെ എയർപോർട്ടാണിപ്പോ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടേതാണോ? കേന്ദ്ര ഗവൺമെന്റിലാണോ മംഗലാപുരം എയർപോർട്ട്? ആരുടെ? അദാനിയുടെ അല്ലേ? അവിടെ കാണാ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കാം, അദാനി എയർപോർട്ട്. ഓ, ലജ്ജ തോന്നുന്നു കേട്ടോ. സീപോർട്ട് അവരുടേതല്ലേ? സീപോർട്ട് വിഴിഞ്ഞം സീപോർട്ട് ആരുടേതാ? തിരുവനന്തപുരം എയർപോർട്ട് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിലെ തലസ്ഥാനല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും ആവർത്തിച്ചു ചോദിച്ചു, ഈ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ തലസ്ഥാന നഗരിയിലുള്ള എയർപോർട്ട് ഞങ്ങൾ നടത്തിക്കോളാം, ഞങ്ങൾക്ക് തന്നേക്കു. കൊടുത്തില്ല, അദാനിക്ക് കൊടുത്തു. ഈ രാജ്യത്തിന്റെ മർമ്മപ്രധാനമായ ഇത്തരം
സ്ഥാപനങ്ങൾ, എയർപോർട്ടും സീപോർട്ടും ഉൾപ്പെടെ, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ ഇങ്ങനെ വ്യക്തികൾക്ക് കൊടുക്കുകാരാണോ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് നൽകിയത്? ആണോ? അദാനി എയർപോർട്ട് തിരുവനന്തപുരത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് തലസ്ഥാന നഗരിയിൽ കാണാൻ പോകുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ അയ്യോ സങ്കട കഷ്ടം, ഇങ്ങനെ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളത് മാറി ഇപ്പോ അദാനി എയർപോർട്ട്. എല്ലാം സ്വകാര്യ വ്യക്തികൾക്കാണ്. കൽക്കരി ഖനി, ധാതു പദാർത്ഥങ്ങൾ, കരിമ, സകലതും ഈ രാജ്യത്തിന്റെ ധാതു സമ്പത്തുകളും മറ്റും എല്ലാം സ്വകാര്യ വ്യക്തികൾക്കാണ്. ഞാൻ ഒരു ദിവസം ഒറീസയിൽ ഭുവനേശ്വറിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ കാത്തിരിക്കുകയാണ് ഞങ്ങള്. ഞാനും നമ്മുടെ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി മറിയും ഉണ്ട്. അപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞു, രണ്ടു മണിക്കൂർ കഴിഞ്ഞു, മൂന്ന് മണിക്കൂർ കഴിഞ്ഞു, അഞ്ചു മണിക്കൂറായി ഞങ്ങൾ അവിടെ നിൽക്കുന്നത് പ്ലാറ്റ്ഫോമിൽ. ഈ സൂപ്പർ ഫാസ്റ്റ് ഇവിടെയല്ല, നമ്മൾ ഇതിലെ കൂടെ പോകുന്ന നമ്മുടെ മംഗള എക്സ്പ്രസ് പോലുള്ള സൂപ്പർ ഫാസ്റ്റ് ആണ്. വന്നാലും ഒരു അരമണിക്കൂറൊക്കെ ആ ലേറ്റ് ആവുള്ളൂ. അവിടെ ഇത്രയും സമയം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഇവിടെ ഒരുപാട് ഗുഡ്സ് ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇതെന്താ നമ്മുടെ ട്രെയിൻ മാത്രം വരാതിരുന്നത്? അപ്പോ അവിടെ ഭുവനേശ്വറിലുള്ള നമ്മുടെ ഒരു മഹിളാ സഖാവ് പറഞ്ഞു, ടീച്ചറെ ഇവിടെ ഇപ്പോ ഇവിടെ തൊട്ടടുത്ത് അങ്ങോട്ടേക്ക് മൈനിങ് ഉണ്ട്, കൽക്കരിയും കൊണ്ട് ഗുഡ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരുടേതാണെന്ന് അറിയോ? അദാനിയുടേതാണ്. ഈ ഗുഡ്സ് ട്രെയിൻ അപ്പുറത്തെ ട്രാക്കിലും ഇപ്പുറത്തെ ട്രാക്കിലും പോയിക്കൊണ്ടും വന്നുകൊണ്ടും ഇരിക്കുന്നത് ഗുഡ്സ് ട്രെയിൻ ആണ്. ഇപ്പൊ ഇവിടെ ഒറീസയിലും മറ്റും പാസഞ്ചേഴ്സിനല്ല പ്രയോറിറ്റി, കൽക്കരിക്കാണ് പ്രയോറിറ്റി. മനസ്സിലായോ? ഗുഡ്സ് ട്രെയിൻ ആണ്. പണ്ട് ഇവിടെയൊക്കെ നമ്മൾ പോകുമ്പോ ഗുഡ്സ് ട്രെയിൻ മാറ്റിയിട്ട് പാസഞ്ചേഴ്സിന് പോകല്ലേ, അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടുവന്നിരുന്നത്. അവിടങ്ങളിൽ അങ്ങനെയല്ല ഇപ്പോ. അദാനിയുടെ ഗുഡ്സ് ആദ്യം, പിന്നെ ടിക്കറ്റ് പൈസയും കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് പിന്നീട്. ഇത് ഒരു ദിവസം അല്ലാന്നാ പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എല്ലാ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനും 4 മണിക്കൂറും 5 മണിക്കൂറും വൈകിയാണ് ഓടുന്നത്. എത്രമാത്രം നഷ്ടകഷ്ടങ്ങൾ യാത്രക്കാർക്കുണ്ട് നാലുവെച്ച് നോക്കും. അവിടെയുള്ള പാവപ്പെട്ടവരായതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ല. ഇവിടെ 1 മിനിറ്റ് വൈകിയാ കാണായിരുന്നു. 1 മിനിറ്റ് വൈകിയാൽ ഏതെങ്കിലും ഒരു ട്രെയിൻ വരുന്നത് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം വൈകിയാൽ അപ്പൊ നമ്മൾ അവകാശം കൊണ്ട് ഉണരും അല്ലേ? വിടൂലെന്നറിയാം. ഇപ്പൊ നമുക്ക് വന്ദേ ഭാരത് ട്രെയിൻ രണ്ടാമത് വന്ന് തന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന സ്റ്റേറ്റ് നമ്മളതാ. വന്ദേ ഭാരത് ട്രെയിൻ നമ്മൾ കേരളയിൽ വേണം എന്ന് പറഞ്ഞപ്പോ കുറെ ആള് അതിനെതിരെ ശക്തമായി ഇരുന്നല്ലോ. എന്നാൽ അതുപോലെ അത്രയില്ലെങ്കിലും അത് കുറച്ചൊരു കുറഞ്ഞ വേഗതയിലുള്ളതല്ലേ എത്തിയത്. ആള് 2 മാസം മുൻകൂട്ടി ബുക്ക് ചെയ്താൽ പോലും കിട്ടാനില്ല സീറ്റ്. അത്രയേറെ തിരക്കാണ്, യാത്രക്കാരുണ്ട്. നമുക്ക് പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്നവരാണ് കേരളത്തിലുള്ളത്. റെയിൽവേക്ക് ഏറ്റവും വലിയ കോടികൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് കൊച്ചു കേരളം. അപ്പൊ ഒന്ന് ഇന്ത്യയിലല്ല, കുറെ വന്ദേ ഭാരത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുറെ വന്ദേ ഭാരത് ഈ ബീഹാർ ഒറീസയിലുള്ള വന്ദേ ഭാരത് ഒന്നും വലിയ ആളില്ല പോലും. അതുകൊണ്ട് നഷ്ടത്തിലാണ്. വലിയ പൈസ കൊടുത്തിട്ട് കയറാൻ ആള് സാധിക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ എന്ത് തന്നെ ആയാലും സുഖമായി യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ തൊഴിലാളിയും. ആ വരുമാനം അവരുടെ കയ്യിലേക്കുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ വിധവയായ ഒരു സഹോദരിയാണെങ്കിൽ പോലും കാസർഗോഡ് നിന്ന് കണ്ണൂരേക്ക് പോകാൻ ഞാൻ വന്ദേ ഭാരതിലാണ് പോകുന്നെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ കാശുണ്ട് അല്ലേ? കാസർഗോഡ് നിന്ന് കണ്ണൂർ വരെ ഒന്ന് പോയിട്ട് വരണം. അവരുടെ കയ്യിൽ പോക്കറ്റിൽ പൈസ ഞാൻ കൊടുക്കും എന്റെ പൈസ. അത് പറയാൻ ഓരോ വീട്ടിലും 60 വയസ്സ് കഴിഞ്ഞവരുടെ കയ്യിലേക്ക് നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ 2016 മുതൽക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. പ്രതിമാസം 1600 രൂപ. അതിനുവേണ്ടി നീക്കിവെച്ച തുകയെന്നും കേന്ദ്ര സർക്കാർ അറിയില്ല. ഈ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്നുള്ളതാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഫൈനാൻസ് കമ്മീഷന്റെ ഒക്കെ ശരിക്കുള്ള വകയിരുത്തൽ നമ്മുടെ സ്റ്റേറ്റ് കിട്ടേണ്ടതാണ്. തരില്ല. എന്നാ ഞങ്ങൾക്ക് കുറച്ച് കടമെടുക്കാൻ നിങ്ങൾ അനുവാദം തരും, ബാക്കി ഞങ്ങൾ വീട്ടിൽ കൊള്ളാം. അതും പറ്റൂല. ഇനി നാണ്യവിളകത്ത് ഞങ്ങൾക്ക് നിറ വില വർദ്ധിപ്പിച്ചതാ എന്ന് പറഞ്ഞു. റബ്ബറിന് 300 രൂപ, ഞങ്ങളുടെ റബ്ബറിന് 1 കിലോ റബ്ബറിന് 300 രൂപ ഒന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞാൽ അതും അനുവദിച്ചു തരില്ല. കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക് ഏലം മുതൽ ഉൾപ്പെടെയുള്ള നാണ്യവിളകൾക്ക് വില കിട്ടാതിരിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. കേരളത്തിലെ കർഷകരെയും ഇന്ത്യയിലെ കർഷകരെയും അവർക്കൊരു പ്രശ്നമല്ല. കേരളത്തെ സാമ്പത്തികമായും മറ്റു തരത്തിലും പ്രതിസന്ധിയിലാക്കി എന്നിട്ട് ജനങ്ങളെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് തിരിക്കാമെന്നാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുന്നത് UDF തന്നെയാണ്. ഈ BJPയുടെ ഈ നീക്കത്തെ
എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെടണമെന്ന് ബി ജെ പിയുടെ കോൺഗ്രസ് എംപിമാരോട് പറഞ്ഞാലും ഒരക്ഷരം ഇന്നേ വരെ ബി ജെ പിക്കെതിരെ സംസാരിക്കുന്നത് കോൺഗ്രസ്സുകാർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കോൺഗ്രസ് എംപിമാര് ഇവിടെയും ഉണ്ടല്ലോ, ബി ജെ പിക്കെതിരെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ മറുപടി പറഞ്ഞില്ലേ, അവിടെ മറുപടി പറയാൻ ആളുണ്ട് അല്ലേ? ആ കോൺഗ്രസ് എംപിമാർ ഇവിടെ 10-18 പേരുണ്ട്. പക്ഷെ ഒരൊക്കെയാൾ ഇന്നേ വരെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് തെറ്റായ നീക്കത്തിനെതിരെ ഒരു ചെറുവിരൽ ചൂണ്ടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഈ കേരളത്തിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒന്നിച്ചു വേണം, ഒന്നിച്ച് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ഒന്നും ഉണ്ടൂല. ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് മതനിരപക്ഷം സംരക്ഷിക്കപ്പെടുന്നത്? ഇടതുപക്ഷമുള്ളത് കൊണ്ടല്ലേ? അല്ലാന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയോ? അല്ലേ? ആ ഇടതുപക്ഷത്തിന്റെ ശക്തി കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ എന്തെല്ലാം അവർ ശ്രമിച്ചു എന്നറിയോ? ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു? പക്ഷേ കേരളത്തിൽ പല രൂപത്തിലുള്ള ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു, സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കാനോ മതവൈരം വളർത്തി തമ്മിലടിപ്പിക്കാനോ ഈ ബി ജെ പിയുടെ തന്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. വർഗീയ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വർഗീയ സംഘർഷങ്ങളും ദളിത് വേട്ടങ്ങളും മതന്യൂനപക്ഷത്തിനെതിരെയുള്ള ക്രൂരമായ കടന്നാക്രമണങ്ങളും ഉണ്ടായപ്പോഴും ഇവിടെ കേരളത്തിൽ അവർ സംരക്ഷിക്കപ്പെട്ടു. കാരണം കുറ്റവാളികൾക്ക് രക്ഷയില്ലാത്ത ഒരു സ്റ്റേറ്റാണ് കേരളം. ഏതൊരു കേസ് എവിടെ നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് എത്ര അഭിമാനത്തോടുകൂടിയാണ് നമ്മൾ ഓർക്കേണ്ടത്? നോക്കൂ, ഈ കേരളത്തിനകത്ത് കാസർഗോഡ് ജില്ലക്കകത്ത് മഞ്ചേശ്വരം മണ്ഡലത്തിനകത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഒരു കുറ്റമുണ്ടായാൽ ആ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്ത ക്രിമിനലിനെ 24 മണിക്കൂറിനുള്ളിൽ കണ്ടുപിടിച്ച് അകത്താക്കിയിരിക്കും. ഏതെങ്കിലും കേസുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ? ഒരു കേസെങ്കിലും നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായി കുറ്റവാളികൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ആരോപിക്കാൻ നമുക്ക് കഴിയില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. നമ്മളെന്താ വിചാരിച്ചാല് അവരെ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ കേരളത്തിൽ നിരവധി പെൺകുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ പോലും വളരെ സൂക്ഷ്മമായി ഗവേഷണം നടത്തി ആ ക്രിമിനൽ പുള്ളികളെ കണ്ടുപിടിച്ച് ജയിലിലിറക്കാൻ നമ്മുടെ പോലീസിന് സാധിച്ചിട്ടുണ്ട്. അവരെ പറഞ്ഞിട്ടുണ്ട് സ്കോട്ട്ലൻഡിലെ പോലീസിനെ പോലെ അത്ര ഗവേഷണ ചാതുര്യമുള്ളവരാണ് കേരളത്തിലെ പോലീസുകാർ എന്ന്. ക്രിമിനൽ പുള്ളികളെ അങ്ങനെ പുറത്തിറങ്ങി നേയാൻ കേരളത്തിൽ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന് 1-ാം സ്ഥാനം ലഭിച്ചത്. ആരാ കൊടുത്തത്? ഏറ്റവും മെച്ചപ്പെട്ട ആഭ്യന്തര വകുപ്പെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ആഭ്യന്തര വകുപ്പിന് 1-ാം സ്ഥാനം ലഭിച്ചത് കേരളത്തിലാണ്. അത് ബി ജെ പി ഗവൺമെന്റ് തന്നെയാണ് കൊടുത്തത്, കൊടുക്കേണ്ടി വന്നത്. പക്ഷെ ഇത് ബി ജെ പിക്ക് സഹിക്കുന്നില്ല. കേരളം എല്ലാ മേഖലയിലും ഇതൊക്കെയാണെങ്കിലും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വ്യാവസായിക രംഗത്തും കാർഷിക മേഖലയിലും ആഭ്യന്തര മേഖലയിലും എല്ലാം 1-ാം സ്ഥാനത്താണെന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ കണ്ണുകടി. രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല. പക്ഷെ ഇവിടെ എൽ ഡി എഫ് സർക്കാർ ജനങ്ങളോടൊപ്പം നിന്ന് ജനപക്ഷത്ത് നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാർട്ടി കേരളത്തിലെ പാർട്ടിയും ഗവൺമെന്റും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അധ്വാനിക്കുന്ന സമസ്ത മേഖലയിൽപ്പെട്ടവരുടെയും ജീവിത പ്രയാസങ്ങളും മറ്റ് പ്രശ്നങ്ങളും എന്താണ് എന്ന് മനസ്സിലാക്കി എന്നിട്ടതിന്റെ പരിഹാരം കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 21 മന്ത്രിമാരും ഈ വരുന്ന ഒക്ടോബർ 18 മുതൽ നവംബർ 18 മുതൽ 34 ദിവസം ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എത്തുകയാണ്. എന്താണ് പ്രശ്നം എന്ന് നേരത്തെ തയ്യാറാക്കി വെച്ചോളുക. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളും പരാതികളും പ്രശ്നങ്ങളും എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് അപ്പൊ തന്നെ പരിഹരിക്കേണ്ടതാണെങ്കിൽ അപ്പൊ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ മന്ത്രിമാരും അവരുടെ സെക്രട്ടറിമാരും ഉൾപ്പെടെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുകയാണ്. നമുക്ക് എല്ലാ മന്ത്രിമാരെയും ഒന്നിച്ച് കാണാം, അവർക്ക് കൊടുക്കാം, പരാതി കൊടുക്കാം, പറയാം. വലിയൊരു ജനകീയ സദസ്സായിട്ട് മഞ്ചേശ്വരം മണ്ഡലത്തിലും അത് നടക്കും. മഞ്ചേശ്വരം മണ്ഡലത്തിൽ
നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിനെ സഹായിക്കാൻ, ഗവൺമെന്റിനെ സഹായിക്കാൻ പറഞ്ഞാൽ ജനങ്ങളെ സഹായിക്കാൻ. എന്നും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പാർട്ടിയാണ് സി പി ഐ എം. അത് പ്രളയകാലത്തായാലും കോവിഡ് കാലത്തായാലും ഇനി ഇപ്പൊ കോഴിക്കോട് ഇനിപ്പൊ വന്നാലും അതിന്റെ മുൻപന്തിയിൽ ചാടിയിറങ്ങിയ വളഞ്ഞ വളർന്ന വളന്തിർമാർ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും മകള അസോസിയേഷന്റെയും പ്രവർത്തകരാണ്. മറ്റാരെയും അവിടെ കാണാറില്ല. പ്രളയകാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനമനസ്സറിഞ്ഞ് ഇടപെടുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പദ്ധതി, ഈ ജനകീയ സദസ്സ്, ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തക്ക വിധത്തിലുള്ള ഈ പരിപാടിയുമായി ഒരു ജനകീയ യാത്രയുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ആബാലവൃദ്ധം ജനങ്ങളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തി അവരുടെ പ്രശ്നം എന്താണെന്ന് പഠിച്ച് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മൾ നടത്തണം. ഇതൊരു പക്ഷേ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ മന്ത്രി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും നേരിട്ട് ജനങ്ങളിലേക്ക് പോവുക എന്നുള്ളത് ഒരുപക്ഷെ ഇതിനു മുൻപ് ഒരിക്കലും എവിടെയും നടന്നിട്ടില്ല. നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെയുള്ള ഒരു വലിയ ഒരു ജനകീയ മുന്നേറ്റം, കേരളത്തിലെ ജനകീയ മുന്നേറ്റത്തിനനുസരിച്ച് സർക്കാർ ജനങ്ങളോടൊപ്പം എന്നുള്ള ആ നിലയിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ആ നവകേരളമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ആശുപത്രികളും സ്കൂൾ കെട്ടിടങ്ങളും അതുപോലെ മറ്റ് വിദ്യാഭ്യാസ മറ്റ് സ്ഥാപനങ്ങളും വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊരു ഒന്നര വർഷം കഴിയുമ്പോ കാറിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ മഞ്ചേശ്വരത്ത് പുറപ്പെട്ടാൽ തിരുവനന്തപുരത്തേക്ക് എത്താൻ ഒരു 6 മണിക്കൂർ മതി. ഞാനെ ഹൈവേ വന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഞാനിപ്പോ ഈ കഴിഞ്ഞത് ഇപ്പൊ 1 മണിക്കൂർ മുമ്പ് നീലേശ്വരം ആ പാതയിലൂടെയാണ് വന്നത്. ഞാൻ ആദ്യമായിട്ട് അതിന് ശേഷം വന്നേ ഇങ്ങോട്ട് നീലേശ്വരത്തെ നമ്മുടെ റെയിൽ പാത. ഓ, നമ്മുടെ മുൻ നമ്മുടെ പ്രിയപ്പെട്ട പള്ളിക്കര അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സഹാവ് പി കരുണാകരൻ, നമ്മുടെ പാർട്ടി അദ്ദേഹം അവിടെ നടത്തിയ ഒരു ധർണ ഞാൻ ഓർക്കുകയാണ്. വാശിയോടുകൂടി ഇവിടുത്തെ ജനങ്ങളുടെ ഈ കഷ്ടപ്പാട് പരിഹരിക്കാൻ എന്റെ ജീവൻ പോയാലും വേണ്ടിയില്ല, ഇതിനാവശ്യമായിട്ടുള്ള പണം കണ്ടെത്തിയിട്ടേ ഞാൻ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ അവസാനം മുഖ്യമന്ത്രി പറഞ്ഞു എത്ര പണം ഇല്ലെങ്കിലും ഇതിന് ഞങ്ങൾ പണം തരും. അങ്ങനെയല്ലേ ആ പ്രശ്നം പരിഹരിച്ചത്? ഇന്നിപ്പോ കണ്ണൂരേക്ക് പോകാൻ നീലേശ്വരത്ത് കിടക്കണ്ടല്ലോ നല്ല സുഖമായിട്ട്. ഇനിയിപ്പം മഞ്ചേശ്വരത്ത് അങ്ങോട്ട് ഒരു ഗേറ്റും ഇല്ലല്ലോ. ഇതെല്ലാം ആരാ കൊണ്ടുവന്നത്? എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് എല്ലാ റെയിൽ പാളങ്ങളും വന്നത്. ഇനി ഈ നാഷണൽ ഹൈവേ കൂടി വരുമ്പോഴത്തേക്കും, തീരദേശ ഹൈവേ കൂടി വരുമ്പോഴത്തേക്കും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു ജാഥ തീരദേശത്ത് കൂടി കടന്നു പോകുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ജാഥ തീരദേശത്തോടുകൂടി മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് കണ്ട് അതിനാവശ്യമായ റോഡ് സംവിധാനങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന കുടുംബങ്ങള് മത്സ്യത്തൊഴിലാളികളാണ്. മലയോര മേഖലയിൽ കുറെ ആദിവാസി മേഖലയിൽ ഉൾപ്പെട്ടവരും തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾ, ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരുടെയും ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കണമെന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ തീരദേശത്തോടുകൂടി നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലുള്ള യാത്ര എവിടെ നിന്നാണ് പുറപ്പെട്ടതെന്നറിയില്ല. കാഞ്ഞങ്ങാടുന്ന് പുറപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾ തന്നെ പങ്കെടുത്തുകൊണ്ട് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും പ്രായം കഴിഞ്ഞവരെല്ലാം കൂടി പങ്കെടുത്തുകൊണ്ട് കാൽനടയായിട്ടാണ് 600 കിലോമീറ്റർ ദൂരം ഈ തീരപ്രദേശത്തെ തീരത്തോടുകൂടി മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിൽ കൂടി നടന്ന് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടു പോകുന്നത്? മറ്റൊന്നുമല്ല, അവരുടെ പ്രശ്നം അറിയാൻ, അവരെ പഠിച്ച് അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് കൊടുക്കാൻ. ഇന്നലെ TVയിൽ നിങ്ങളെല്ലാം കണ്ടിരിക്കുമല്ലോ, പ്രളയകാലത്ത് വീടൊഴുകിപ്പോയ 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഇങ്ങനെ മൾട്ടി വലിയ വലിയ ബഹുനില കെട്ടിടങ്ങൾ ഉയർന്നതും അവിടെ MB രാജേഷ് ആണെന്ന് തോന്നുന്നു ഉദ്ഘാടനം ചെയ്തത്. ഇത്ര മനോഹരമായ ജനങ്ങൾക്ക് വീട്, ഒരു മനുഷ്യനും വീട്, ഇലക്ട്രിസിറ്റി, വെള്ളം, ഭക്ഷണം, തൊഴില്, വരുമാനം, മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള സാഹചര്യം, ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും പഠിക്കാനായിട്ട് ഇവിടെ വരാൻ തക്ക വിധത്തിൽ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി കേരളത്തെ മാറ്റിയെടുക്കാൻ, ഒരു ഒരു വലിയ സെന്ററായിട്ട് കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയണമെന്നുള്ളതാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങളെ വൈജ്ഞാനിക സമൂഹമാക്കി ഉയർത്തിക്കൊണ്ടുവരിക, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി ഇവിടെ എത്തി പഠിക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനായിട്ട് കേരളത്തെ മാറ്റുക, ഈ ലക്ഷ്യത്തോടു കൂടിയാണ് കേരള ഗവൺമെന്റ് പോകുന്നത്. യാതൊരു സംശയവും വേണ്ട, കുറച്ച് വർഷങ്ങൾ കൊണ്ട് കേരളം ഇന്ന് കാണുന്ന കേരളമായിരിക്കില്ല. ഗതാഗത സൗകര്യത്തിൽ, പശ്ചാത്തല സൗകര്യത്തിൽ,
വെൽഫെയർ ക്ഷേമത്തിന്റെ കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങളിലെ വികസിത രാഷ്ട്രങ്ങളോടൊപ്പം എത്തി നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ആരോഗ്യമുള്ള പൗരന്മാരായിട്ട് വിദ്യാഭ്യാസമുള്ള പൗരന്മാരായിട്ട് സുഖമായി ജീവിക്കാൻ മനുഷ്യരെ പോലെ സുഖമായി ജീവിക്കാൻ മനുഷ്യരെ പോലെ കഴിയുന്ന മനുഷ്യനെ മൃഗങ്ങളല്ലല്ലോ മനുഷ്യർക്ക് മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയണം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ കേരളത്തിൽ പടുത്തുയർത്താൻ ആവശ്യമായിട്ടുള്ള ഏത് നടപടിയും കേരള ഗവൺമെന്റ് കൈക്കൊള്ളുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് കടുത്ത രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ വരാൻ പോകുന്ന നമ്മുടെ മഞ്ചേശ്വരത്താണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പരിപാടി തുടങ്ങുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ പരിപാടി ആദ്യത്തെ നവംബർ 18 3 മണിക്ക് എവിടെ വെച്ചിട്ടാണ് അത്തസ്ഥാനം തീരുമാനിച്ചില്ല പക്ഷെ അതൊരു വലിയ സംഭവമാക്കി മാറ്റണം മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ആദ്യത്തെ പരിപാടി എന്നുള്ള നിലയിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയും 21 മന്ത്രിമാരും അവരുടെ സെക്രട്ടറിമാരും അവരുടെ സ്റ്റാഫും എല്ലാം അണിനിരക്കുന്നുകൊണ്ടുള്ള വലിയ ഒരു ജനകീയ സദസ്സ് രൂപപ്പെട്ടു വരും അവിടെ വെച്ച് എല്ലാ പരാതികളും നേരത്തെ തന്നെ തയ്യാറാക്കി നമുക്ക് സർക്കാരിന് മുമ്പിൽ കൊടുത്താൽ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ട് അതെല്ലാം പരിഹരിച്ചിട്ട് നമുക്ക് ജനങ്ങൾ കിട്ടത്തക്ക വിധത്തിലാണ് ആലോചിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കതിന് സാധിക്കും നമുക്ക് നല്ലൊരു നാളെ കെട്ടിപ്പടുക്കാം ഈ പാർട്ടി അതാണ് ആഗ്രഹിക്കുന്നത് തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അധ്വാനിക്കുന്നവരുടെ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു നല്ല നാളെ കെട്ടിപ്പടുക്കാൻ മനുഷ്യരെ പോലെ ജീവിക്കാൻ എല്ലാവർക്കും തൊഴിലും വരുമാനവുമുള്ള എല്ലാവർക്കും കയറിക്കിടക്കാൻ സുഖസൗകര്യമുള്ള ഒരു വീട് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അതാണ് നമ്മുടെ എൽ ഡി എഫ് സർക്കാരിന്റെ സ്വപ്നം ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇടതുപക്ഷ സർക്കാരിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം അതിനാവശ്യമായ വിധത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം അവരുടെ നിലപാട് ഈ പ്രസംഗം കേൾക്കുന്ന കച്ചവടക്കാരും സുഹൃത്തുക്കളും എല്ലാവരും നന്മയുടെ ഭാഗത്ത് നിൽക്കുക എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മതേതരത്വ നിലപാടുകൾക്ക് പകരം വർഗീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രത്തിനെതിരെ ശക്തമായി എല്ലാവരും ഏകോദര സഹോദരങ്ങളാണെന്നുള്ള ആ നമ്മുടെ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോകണം അതിനുവേണ്ടി കേരളം ഒരു മാതൃക എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ മുമ്പിൽ നമുക്കത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ യോഗം അവസാനിപ്പിക്കുകയാണ്.